ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥിനിയാണ്. ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നത് കോട്ടയം രൂപതയുടെ മെത്രാനും മധ്യ തിരുവിതാംകൂറിലെയും മലബാറിലെയും പ്രമുഖമായ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ ശ്രദ്ധേയമായ പങ്ക് വഹിക്കുകയും കേരളത്തിലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തെ പുഷ്ടിപ്പെടുത്തിയ വ്യക്തി കൂടിയായ അഭിവന്ദ്യ തോമസ് തറയിൽ പിതാവിന്റെ അനുസ്മരണ സമ്മേളനത്തിലാണ്. ബി സി എം കോളേജിനെ സംബന്ധിച്ചിടത്തോളം സെയിന്റ് ആൻ സ്കൂളിൽ നിന്നും മധ്യ കേരളത്തിലെ പ്രമുഖ കോളേജ് എന്ന തലത്തിലേക്ക് ഉയർത്തിയതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള അഭിവന്ദ്യ പിതാവിനെ അനുസ്മരിക്കുന്നത് തീർച്ചയായും വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെയും സേവിയർ ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ ജ്യോതിർഗമയ എന്ന പേരിൽ ബി സി എം കോളേജിന്റെ ഈ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും അധ്യാപകർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മറ്റെല്ലാ വ്യക്തികൾക്കും സ്വാഗതം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അൻപലക്ഷ്മിയെ ക്ഷണിക്കുന്നു. പ്രണവനാഥനാം പ്രപഞ്ചപാലക പരമദീപമായിലുഴലും തനയനിവനിൽ തമസഗറ്റീരയും അന്തരംഗങ്ങളിൽ വിജ്ഞാനദീപമായിരയും അന്തരംഗങ്ങളിൽ വിജ്ഞാനദീപമായിരയോ സത്യവും നീതിയും പാരിൽ പുലർന്നിടാൻ സത്യത്തിൻ നാഥനായി നീ ഉണരും സത്യവും നീതിയും പാരിൽ പുലർന്നിടാൻ സത്യത്തിൻ നാഥനായി നീ ഉണരും പ്രണവനാഥനാം പ്രപഞ്ചപാലക തമസിലുഴലും തനയനിവനിൽ തമസകറ്റീ യോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് സ്വാഗതം അരുളുന്നതിനായി ബി സി എം കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സ്റ്റെഫി തോമസ് സാറിനെ ക്ഷണിക്കുന്നു. അഭിവന്ദ്യ മാർ ജോസഫ് ഭണ്ഡാരശ്ശേരി പിതാവ്, ഇന്നത്തെ വിശിഷ്ടാതിഥിയും നമുക്ക് ഈ എയ്ഡഡ് വിദ്യാഭ്യാസം നേരിടുന്ന ചലഞ്ചസിനെ കുറിച്ച് സംസാരിക്കാനും വന്നിരിക്കുന്ന കെ സി ബി സിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയുമായ ഫാദർ ജെ കെ പാലക്കാപ്പള്ളി അച്ഛൻ, ബി സി എം കോളേജിന്റെ ഗവേണിംഗ് ബോഡി അംഗവും മുൻ എം ജി യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുമായ ഡോക്ടർ ജോയിസ് ജെയിം സാർ, കോട്ടയം അതിരൂപതയുടെ കോളേജ് വിദ്യാഭ്യാസ കാര്യത്തിന്റെ സെക്രട്ടറിയായ ഫാദർ ഫിൽമോൻ, ബി സി എം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അന്നു തോമസ്, ബൈജു അച്ഛൻ, ഉള്ളൂർ കോളേജിൽ നിന്നും മീറ്റിങ്ങിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരെ, ബാക്കി കോളേജ് രൂപതയുടെ കീഴിലുള്ള കോളേജുകളിൽ നിന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരെ, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഒരു സയൻസ് അധ്യാപകനായ എനിക്ക് പോലും എൻ്റെ പേരൻസും അല്ലെങ്കിൽ സമൂഹത്തിലെ എല്ലാവരും പറയാറുണ്ട്, നമ്മുടെ വേരുകളെ നമ്മൾ അറിയണം, നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമാണ് എന്നുള്ളത്. ബി സി എം കോളേജിന്റെ വേരുകൾ തേടി പോയി കഴിഞ്ഞാൽ എത്തി നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് ഫാദർ തോമസ് മാർ തോമസ് തറൈ. ബി സി എം കോളേജിന്റെ മാത്രമല്ല, കോട്ടയം അതിരൂപതയുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഒരു പക്ഷേ മൂല്യമായി നിൽക്കുന്നത് അഭിവന്ദ്യ തറയിൽ പിതാവാണ്. ബി സി എം കോളേജിന്റെ ഒരുപക്ഷെ 1955 പല കോളേജുകളിലും അല്ലെ ഈ ശാക്തീകരണത്തെ കുറിച്ചുള്ള വാചകങ്ങളും ആദർശങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പേ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെ ഒരു സ്ത്രീയുടെ വളർച്ച എന്നുള്ള അല്ലെ ഒരു കുടുംബത്തിന്റെ വളർച്ച
ഒരു സ്ത്രീ വിദ്യാസമ്പന്ന ആവുന്നതിലൂടെയാണ് എന്ന് വിശ്വസിച്ച് ഒരു കോളേജ് സ്ഥാപിച്ച വ്യക്തിയാണ് മാർ തോമസ് തറൈ. നമുക്കറിയാം ഒരുപക്ഷെ കനാനായ സമുദായം 50 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ 70 വർഷങ്ങൾക്ക് മുമ്പ് സാമ്പത്തികമായി അത്ര വലിയ ശക്തിയായിരുന്നില്ല. പിടിയേരി കഞ്ഞിയിലൂടെയും മറ്റും ജനങ്ങളോട് എല്ലാ അൽമീനികളോട് ഉദ്ബോധിപ്പിച്ച് ഈ ആവശ്യകത മുന്നിൽ നിർത്തി നമ്മുടെ ഈ കോളേജുകൾ സ്ഥാപിക്കുന്നതിൽ പിതാവ് വലിയ 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 എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ എഫേർട്ടിനെ വിഷയം കോളേജിലെ ഓരോ അധ്യാപകരും അറിഞ്ഞിരിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ലെക്ചർ സീരീസ് തുടക്കമിടുന്നത്. ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എന്തെങ്കിലും ഉഴവൂർക്കാരനായ എനിക്കറിയാം ഉഴവൂർ കോളേജ് സ്ഥാപിതമായത് ആദ്യം ഉഴവൂർ ഇടവകയുടെ പേരിലാണെങ്കിലും അതിനൊരു ഡിഗ്രി കോളേജിലേക്ക് ഉയർത്തുന്നതിന് വേണ്ട പരിശ്രമങ്ങൾ അല്ല അതിന് നേതൃത്വം നൽകിയത് തറയിൽ പിതാവാണ്. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിതാവും ജോസിയും സാറും ഒക്കെ അഭിമന്ത്യ മാർ തോമസ് തറയിൽ പിതാവിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ്. നമുക്കറിയാം ഇന്നത്തെ നമ്മളുടെ മീറ്റിംഗിന്റെ അധ്യക്ഷൻ പണ്ടാരശ്ശേരി പിതാവാണ്. ബിസിഎം കോളേജ് മാത്രമല്ല കോട്ടയം രൂപതയുടെ ഏതൊരു കോളേജിന്റെ കാര്യത്തിലും എല്ലാ രീതിയിലും കോളേജുകൾ മുന്നോട്ട് പോകണമെന്നും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്നും കേരളത്തിലെ എണ്ണം പറഞ്ഞ സ്ഥാപനങ്ങളിൽ ഒന്നാവണം എന്നും ഉറപ്പുള്ള അല്ലെ ആഗ്രഹമുള്ള അതിനുവേണ്ടി പ്രയത്നിക്കാൻ 24 മണിക്കൂറും മാറ്റിവെക്കുന്ന അഭിമന്ത്യ പണ്ടാരശ്ശേരി പിതാവാണ്. നമ്മുടെ കോളേജിന്റെ ഗവേണിംഗ് ബോർഡ് ചെയർമാനാണ്. എന്ന് മാത്രമല്ല ആഴ്ചയിൽ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ കോളേജുകളെ കുറിച്ചും ചിന്തിച്ചുകൊണ്ട് അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണ്ടാരശ്ശേരി പിതാവിനെ ബിസിഎം കുടുംബത്തിന്റെ പേരിൽ ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പാലക്കാപ്പള്ളി അച്ഛൻ, ഞാൻ പല മീറ്റിങ്ങിലും KCBC ആയിട്ട് ബന്ധപ്പെട്ട പല മീറ്റിങ്ങുകളിലും ഫിൽമോൻ അച്ഛനും അലക്സ് അച്ഛനും ഒക്കെ പറഞ്ഞു പോയിട്ടുള്ളപ്പോഴെല്ലാം അവിടെ കണ്ടിട്ടുള്ള ഒരു നിറസാന്നിധ്യമാണ് പാലക്കാപ്പള്ളി അച്ഛൻ. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തി. KCBC യുടെ മുൻ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ കമ്മീഷൻ ചെയർമാനായിരുന്നു. എല്ലാ രീതിയിലും സ്ഥാപനത്തിനെ വളർച്ചയിലേക്ക് മുന്നോട്ട് പോകുന്നതിനെ സഹായിക്കുന്ന വ്യക്തി. അതുപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ട് A+ നേടിയ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഭാരത് മാതാ കോളേജ്. ആ ഭാരത് മാതാ കോളേജിന്റെ ഭാഗമായിരുന്നുകൊണ്ട് ഭാരത് മാതാ കോളേജിനെ A+ നെടുകയിലെത്തിക്കുന്നതിൽ അച്ഛൻ അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. അച്ഛൻ നമ്മുടെ ഫിൽമോൻ അച്ഛൻ അച്ഛനോട് സംസാരിച്ചപ്പോൾ തന്നെ അച്ഛൻ ഈ സംസാരിക്കുന്നതിന് യാതൊരു വൈമുഖ്യം കാണിക്കാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്. അച്ഛനെ ബിസിഎം കുടുംബത്തിന്റെ പേരിൽ കോട്ടയം അതിരൂപതയുടെ പേരിലുള്ള സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. നമുക്കറിയാം പ്രത്യേകിച്ച് ആരും നമ്മൾ ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടാത്ത ഒരു വ്യക്തിയാണ് ജോസ്റ്റീം സാർ. കാരണം ജോസ്റ്റീം സാർ കോളേജിന് വേണ്ടി നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ഒക്കെ പ്രയത്നിക്കുന്നത് വളരെ എല്ലാവർക്കും പരിചിതമായ കാര്യമാണ്. ജോസ്റ്റീം സാർ ഇന്ന് നമുക്കറിയാം ഇപ്പം സാറിന് വയറ്റിൽ കയറേണ്ട സമയമാണ് സാറ്. എന്നിരുന്നാലും നമ്മുടെ കോളേജിനോടുള്ള സ്നേഹം, നമ്മളോടുള്ള ഓരോരുത്തരുടെയും സ്നേഹത്തെ പ്രതിയാണ് സാർ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സാറിനെ ഞാൻ ഹാർദ്ദമായി സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കോളേജ് അതിരൂപത കോളേജ് വിദ്യാഭ്യാസ കാര്യത്തിന്റെ സെക്രട്ടറി ഫിൽമോൻ അച്ഛനുണ്ട്. ഫിൽമോൻ അച്ഛനും അന്നുമിസും ബൈജു അച്ഛനുമാണ് ശരിക്കും ഈ ഒരു ഐഡിയ ഇങ്ങനെ ഒരു ലെക്ചർ സീരീസിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. ഞാൻ 3 പേരെയും ഒന്നിച്ച് സ്വാഗതം ചെയ്യാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എല്ലാം 3 പേരെയും സ്വാഗതം. അതുപോലെ തന്നെ സെന്റ് സ്റ്റീഫൻസ് കോളേജ്, നമ്മുടെ ബാക്കിയുള്ള അതിരൂപതയുടെ കീഴിലുള്ള ബാക്കിയുള്ള രാജപുരം കോളേജ്, മദമ്മ കോളേജ്, ഇവിടുന്നൊക്കെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. മീറ്റിലും യൂട്യൂബിലുമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബിസിഎം കോളേജിന്റെ ഭാഗമാക്കങ്ങളായ എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ വിദ്യാർത്ഥികളാണ് ബിസിഎം കോളേജ് സ്ഥാപിക്കുന്നതിനും നമ്മളുടെ പൂർവികരെടുത്ത കഷ്ടപ്പാടുകളെ കുറിച്ച് അറിയേണ്ടത്. വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. മഹാത്മാഗാന്ധി സർവകലാശാല മുൻ രജിസ്ട്രാറും കോട്ടയം അതിരൂപതയുടെ വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാനുമായ ഡോക്ടർ ജോസ് ജെയിംസ് സാറിനെ ആശംസാ പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. സാർ അൺമ്യൂട്ട് ചെയ്യണേ.
ജോസ്യം സാറേ മൈക്ക് മ്യൂട്ടാണ്. സോറി, ഞാനത് ഫ്ലൈറ്റിലേക്ക് കയറുന്ന രീതിയിലാണ്. ഏതായാലും ഇത്രയും വളരെ കുറച്ച് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അഭിനന്ദ ഫെഡറേഷൻ പിതാവ് എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. ഈ ഒരു അനുസ്മരണ യോഗം സംഘടിപ്പിച്ച തീർച്ചയായിട്ടും വളരെ വലിയൊരു കാര്യമാണ്. കാരണം തലയിൽ പിതാവ് കോട്ടയം അതിരൂപതയ്ക്ക് ചെയ്ത വലിയ സേവനങ്ങൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഡി സി എം കോളേജിൻ്റെയും മറ്റ് ഉഴവർ കോളേജിൻ്റെയും മറ്റും തുറക്കത്തിൽ വളരെയധികം താല്പര്യമെടുത്ത പിതാവ് ഈ ഇതിൽ പങ്കെടുക്കുക കാര്യങ്ങൾ നിയന്ത്രിച്ചു. പിതാവ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കോട്ടയം അതിരൂപതയ്ക്ക് ഉണ്ടാകുന്ന വിദ്യാഭ്യാസ മുന്നേറ്റം ഒരുപക്ഷെ ഇത്രയും ഉണ്ടാകുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടിത്തറപ്പാകുകയും അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഇന്ന് നമ്മൾ ഇന്നത്തെ ഭരണാധികാരികളും ഇന്നത്തെ കോളേജ് മാനേജ്മെൻറ്റും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത്തരത്തിൽ മുമ്പോട്ട് പോകട്ടെ എന്നും ഇതിന് നേതൃത്വം നൽകിയ പ്രിൻസിപ്പളിനെയും അതുപോലെ തന്നെ എല്ലാ അധ്യാപകരെയും മാനേജ്മെൻറ്റിനെ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. എനിക്ക് കൂടുതൽ സമയം നിൽക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഫ്ലൈറ്റ് പുറം പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അഭിനന്ദ്യ മാർ തോമസ് തറയിൽ ജ്ഞാന തേജസ് ഒരു വീഡിയോ ദൃശ്യാവിഷ്കാരത്തിലേക്ക് സ്വാഗതം. അക്ഷരനഗരിയായ കോട്ടയത്തിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹിക രംഗത്ത് സജീവ സാന്നിധ്യമായി അരനൂറ്റാണ്ടോളം പ്രവർത്തിച്ച മഹനീയ വ്യക്തിത്വം അഭിവന്ദ്യ മാർ തോമസ് തറയിൽ തിരുമേനി. 1899 May 5 കോട്ടയം ജില്ലയിൽ കൈപ്പുഴയിലെ തറയിൽ കുടുംബത്തിൽ ജനനം. കൈപ്പുഴ സെന്റ് മാത്യൂസ് സ്കൂൾ, കിടങ്ങൂർ സെന്റ് മേരീസ് സ്കൂൾ, കോട്ടയം MT സ്കൂൾ, മംഗലാപുരം സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ, മംഗലാപുരം സെന്റ് ജോസഫ് സെമിനാരി, റോമിലെ പ്രപ്പഗാന്ത കോളേജ് എന്നിവിടങ്ങളിൽ പഠനം. 1926 December 18 റോമിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ച് December 21 പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. കോട്ടയം രൂപതയിലെ വൈദിക ശുശ്രൂഷയ്ക്കൊപ്പം പ്രശസ്തമായ തിരുഹൃദയക്കുന്ന് ഹൈസ്കൂളിൽ ദീർഘകാലം പ്രധാന അധ്യാപകനായി പ്രവർത്തിച്ചു. 1945 June 9 കോട്ടയം രൂപതയുടെ സഹായമെത്രാനായി നിയമിതനായ തറയിലച്ചൻ, അഭിവന്ദ്യ അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ പിതാവിന്റെ കൈവപ്പ് ശുശ്രൂഷ വഴി October 7 മെത്രാനായി അഭിഷിക്തനായി. ചൂളപ്പറമ്പിൽ പിതാവ് 1951 January 8 കാലം ചെയ്തതിനെ തുടർന്ന് കോട്ടയം രൂപതയുടെ സാരഥ്യം ഏറ്റെടുത്തു. കോട്ടയം രൂപതയുടെ ആത്മീയ ആചാര്യനായ പിതാവ് 1974 May 5
ആർ കുന്നശ്ശേരി പിതാവിന് രൂപതാഭരണം കൈമാറുന്നതുവരെ സമുദായത്തിന്റെയും നാടിന്റെയും സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി. കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി, കാരിത്താസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് നന്ദി കുറിച്ചുകൊണ്ട് മധ്യ തിരുവിതാംകൂറിന്റെ സമഗ്ര വളർച്ചയ്ക്ക് പുതു ചൈതന്യം നൽകിയ ക്രാന്തദർശിയാണ് അഭിവന്യ പിതാവ്. 1957 തിരുഹൃദയ മാസിക ആരംഭിച്ചതും 1950 മുതൽ അപ്നാദേശ് പുനഃപ്രസിദ്ധീകരിച്ചതും തറയിൽ പിതാവിന്റെ മാധ്യമരംഗത്തെ ശ്രദ്ധാപൂർവമായ ഇടപെടലിന്റെ തെളിവാണ്. ചെറുപുഷ്പമിഷൻ ലീഗ് എന്ന ആഗോള അൽമായ സംഘടനയുടെ ഉദ്ഘാടനം ഭരണങ്ങാനത്ത് വെച്ച് 1947 ഒക്ടോബർ 3 തീയതി നിർവഹിച്ചത് അഭിവന്യ പിതാവാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ അഭിവന്യ പിതാവിനെ ഏറെ ശ്രദ്ധേയനാക്കി. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് ദോഷകരമായ നിലപാടുകളെ പ്രതിരോധിച്ച വിമോചന സമരത്തിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാൾ അഭിവന്യ തറയിൽ പിതാവാണ്. കോട്ടയം രൂപതവകയായി നിരവധി LP UP സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടതും കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ്, കൈപ്പുഴ സെന്റ് ജോർജസ്, പുഴവൂർ അവർ ലേഡി ഓഫ് ലൂത്ത്സ്, കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ്, പുന്നത്തുറ സെന്റ് തോമസ് ഗേൾസ്, കണ്ണങ്കര സെന്റ് മാത്യൂസ്, രാജപുരം ഹോളി ഫാമിലി, പയ്യാവൂർ സേക്രഡ് ഹാർട്ട്സ്, നട്ടാശ്ശേരി സെന്റ് മർസലീനാസ് ഗേൾസ് എന്നീ പ്രൈമറി സ്കൂളുകൾ ഹൈസ്കൂളുകളായി ഉയർത്തപ്പെട്ടതും മരിയഗിരി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, സെന്റ് സ്റ്റീഫൻസ് കോളേജ് എന്നിവ സ്ഥാപിക്കപ്പെട്ടതും അഭിവന്യ തറയിൽ പിതാവിന്റെ കാലത്താണ്. വിദ്യാഭ്യാസത്തിലൂടെ സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യത്തിലേക്ക് സമൂഹത്തെ നയിക്കുന്നതിൽ ശ്രദ്ധനായ പിതാവിന്റെ ദീർഘവീക്ഷണത്തിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ക്രിസ്തുരാജന്റെ അനുഗ്രഹ തണലിൽ ഉയർന്നു നിൽക്കുന്ന BCM കോളേജ്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിരുന്ന കാലത്തും കോളേജ് നിർമ്മാണത്തിന് വേണ്ടി എല്ലാ ഇടവകകളിലെയും വാർഷിക വരുമാനത്തിന്റെ 1/4 ഭാഗവും കുടുംബ വരുമാനത്തിന്റെ ഒരു ഓഹരിയും നൽകണമെന്ന തറയിൽ പിതാവിന്റെ നിർദ്ദേശം സമുദായ അംഗങ്ങൾ സ്വീകരിച്ചത് ഈ ദർശനത്തിന് അജഗണങ്ങൾ നൽകിയ അംഗീകാരമായിരുന്നു. പിതാവിന്റെ തിഷണാവൈഭവവും നാനാജാതി മതസ്ഥരുടെ സഹകരണവും ഒന്നിച്ചപ്പോൾ അനേകർക്ക് അറിവ് പകരുന്ന ജ്ഞാനവൃക്ഷമായി ഈ കലാലയം മാറി. ഈ ബോധിവൃക്ഷ തണലിൽ വളർന്നവർ ഇന്ന് ലോകത്തിന്റെ നാനാ കോണുകളിൽ സമൂഹത്തിന് ജ്യോതിസ്സായി വിളങ്ങുന്നു. കർമ്മകാന്ഡത്തിന്റെ ധന്യതയാൽ സ്വസമുദായത്തിനും സമൂഹത്തിനും നന്മയുടെ വെളിച്ചം വിതറി. 1975 ജൂലൈ 26 തീയതി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ആ തേജോഗോളത്തിന് BCM കുടുംബ കൂട്ടായ്മയുടെ സ്നേഹാഞ്ജലി ജ്യോതിർഗമ. നമ്മുടെ കോളേജിന്റെ ഗവേണിംഗ് ബോർഡ് ചെയർമാനും കോട്ടയം സഹായമെത്താനുമായ അഭിവന്യ ജോസഫ് പണ്ടാരശ്ശേരിയിൽ പിതാവിനെ ഈ യോഗത്തിന്റെ ആധിക്യം വഹിക്കുന്നതിനും നമ്മോട് സംസാരിക്കുന്നതിനും ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ബഹുമാനപ്പെട്ട ജേക്കബ് പാലക്കപ്പള്ളി അച്ചാർ, കോളേജിന്റെ പ്രിൻസിപ്പൽ ഇൻചാർജ് സ്റ്റെഫി തോമസ്, ബഹുമാനപ്പെട്ട ജോസ് ജെയിംസ് സാർ, ഫിൽമോനച്ചൻ, മറ്റ് അധ്യാപകരെ, ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, കാത്തലിക് സ്റ്റുഡൻറ് മൂവ്മെൻറ്റ്, സേവിയർ ബോർഡ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ BCM കോളേജിൻ്റെ നേതൃത്വത്തിൽ ജ്യോതിർഗമയ
എന്ന ഒരു പ്രോഗ്രാം അത് നമ്മുടെ അതിരൂപതയിലെ വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ സംഭാവന ചെയ്ത തറയിൽ പിതാവിൻ്റെ ചരമ വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് നടത്തപ്പെടുകയാണ്. അഭിവന്ദ്യ തറയിൽ പിതാവിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള സംഭാവനകൾ എന്തുമാത്രമാണ് എന്ന് ഇപ്പോൾ നമ്മൾ കണ്ട ആ സ്ലൈഡിലൂടെ നമുക്ക് ബോധ്യമാകും. അത് വളരെ ഹ്രസ്വമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. അതിലും എത്രയോ വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് അഭിവന്ദ്യ പിതാവ് ഓരോ സ്ഥാപനവും പ്രസ്ഥാനവും ആരംഭിച്ചത്. ഒരുപക്ഷെ നമ്മൾ ഈ 2021 അതിനെ വിലയിരുത്തുമ്പോൾ ഒരു പക്ഷേ അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മുടെ കോളേജ് സ്ഥാപിക്കുന്ന വർഷങ്ങളോ അതിനു മുൻപുള്ള കാലഘട്ടങ്ങളോ ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ നമുക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ നമ്മളൊന്നും അത് അടിസ്ഥാനപരമായ സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. പക്ഷേ തറയിൽ പിതാവ് കോട്ടയം അതിരൂപതയുടെ പത്രാനാകുമ്പോൾ ഈ ബി സി എം കോളേജ് ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങേണ്ടി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള നേരിട്ട പരിമിതികൾ എന്ന് പറയുന്നത് വളരെയേറെ ആയിരുന്നു എന്ന് നമുക്കറിയാം. എത്രയോ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലവിലുണ്ടായിരുന്നിടത്തുനിന്ന് അതിനെ വളർത്തി വലുതാക്കാൻ അഭിവന്ദ്യ പിതാവ് ശ്രദ്ധിച്ചിട്ടുണ്ട്. വിമോചന സമര കാലത്ത് അത് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നീതിപൂർവമല്ലാത്ത രീതിയിൽ അതിനെയൊക്കെ ഗവൺമെൻറ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനെതിരായി ശബ്ദമുയർത്തുന്നതിൽ മുൻനിരയിൽ വന്ന ആളുകളൊരാള് തറയിൽ പിതാവായിരുന്നു. മാത്രവുമല്ല അദ്ദേഹത്തിന് വിദ്യാഭ്യാസ രംഗത്തോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പ്രാഗൽഭ്യമുണ്ടായിരുന്നു. പല സ്കൂളിലും പ്രഥമാധ്യാപകനായി അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു താത്വികമായിട്ടുള്ള അറിവ് എന്നതിനപ്പുറത്ത് ഒരു ബിഷപ്പ് എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും എല്ലാ രംഗങ്ങളിലും മേഖലകളിലും നേതൃത്വം കൊടുക്കേണ്ടതാണ്. പക്ഷേ അഭിവന്ദ്യ പിതാവ്, തറയിൽ പിതാവ് അതിനു മുൻപ് തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിച്ച പരിചയവും അനുഭവ സമ്പത്തുമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തുമാത്രമാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രാധാന്യം എന്ന് അഭിവന്ദ്യ പിതാവിന് ബോധ്യമുണ്ടായിരുന്നു. ബി സി എം കോളേജ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി, വിദ്യാഭ്യാസം സ്ത്രീ ശാക്തീകരണത്തിലൂടെ ആണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അങ്ങനെയുള്ള സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനം അഭിവന്ദ്യ പിതാവ് കോളേജ് എന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് വരുന്നത്. ഇന്ന് ബി സി എം കോളേജ് തലയെടുപ്പോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് അഭിവന്ദ്യ പിതാവിൻ്റെ ആ ഒരു ദർശനം, വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ദർശനം, നമ്മൾക്ക് അത് ചിന്തിക്കാൻ, നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. 10,000-ക്കണക്കിന് പെൺകുട്ടികളാണ് ഈ ബി സി എം കോളേജിൽ നിന്ന് പഠിച്ച് സ്വദേശത്തും വിദേശത്തുമായി നല്ല നിലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോലി എന്നത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നല്ല ഒരു ജീവിതം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത്, മൂല്യങ്ങളിലൂടെയുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്, സമൂഹത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുടുംബത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർവ മേഖലകളിലും സ്വാധീനം ചെലുത്തുന്ന, വിദ്യാഭ്യാസത്തിലൂടെയും മൂല്യബോധത്തിലൂടെയുമുള്ള ഒരു തലമുറയെയും കുടുംബത്തെയും സമൂഹത്തെയും വാർത്തെടുക്കുവാൻ തറയിൽ പിതാവ് കാണിച്ച ആ ദിക്ഷണാവൈഭവം എക്കാലവും ചരിത്രത്തിൽ ഓർമ്മിപ്പിക്കപ്പെടുന്ന വസ്തുതയാണ്. ഈ സ്ഥാപനമൊക്കെ തുടങ്ങുമ്പോൾ നമ്മളൊരുപക്ഷെ അതിനെയൊക്കെ വിമർശന ബുദ്ധിയെ ഒരുപക്ഷെ സഭയോട് ബന്ധമില്ലാത്തവരോ അല്ലെങ്കിൽ സഭയുടെ കാര്യങ്ങൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാത്ത ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ ന്യൂനതകൾ മാത്രം കാണുന്ന ആളുകൾ വിമർശന ബുദ്ധിയോടുകൂടി ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ പറയുന്നുണ്ടാവാം.
പക്ഷെ ഇതിന്റെ പുറകിലുള്ള ത്യാഗം എന്ന് പറയുന്നത് നമ്മളിപ്പോ സ്ലൈഡിൽ കണ്ടത് എന്താണ്? ആ ഇടവകയുടെ നാലിലൊന്ന് വരുമാനം, അതാ ഇടവകയുടെ പല നാനാവിധമായ കാര്യങ്ങൾക്കായിട്ട് ചിലവഴിക്കപ്പെടേണ്ടതാണ്, ആ ഇടവകയുടെ മറ്റാവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കപ്പെടേണ്ടതാണ് അത്. പക്ഷെ അത് ആ ഇടവക ജനങ്ങൾ ചുരുക്കൂട്ടിയതാണ്, ത്യാഗം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത പണമാണത്. അപ്പോൾ ആ അവിടെ അത് ചിലവഴിക്കാമായിരുന്ന പണമാണ് അവിയൊന്ന പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അത് അതിരൂപതയിലെ, അതിരൂപത എന്ന് പറയുമ്പോൾ കോട്ടയം അതിരൂപതയിൽ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അത് കോട്ടയം രൂപതാംഗങ്ങൾക്ക് വേണ്ടി മാത്രമോ ഗ്രാനായിക്കാർക്ക് വേണ്ടി മാത്രമോ ഉള്ള ഒരു സ്ഥാപനമല്ല, അതൊരു പൊതുസ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ആ സ്ഥാപനം തുടങ്ങാൻ നിലനിർത്താൻ ഇടവകയുടെ നാലിലൊന്ന് വരുമാനം കൊടുക്കണമെന്ന് എല്ലാ ഇടവകക്കാരോടും എല്ലാ വൈദികരോടും ആഹ്വാനം ചെയ്യുന്നു. അതിനനുസരിച്ച് ഉള്ള കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ പിതാവ് നടത്തുന്നു. അങ്ങനെയാണ് പണം ഈ സമ്പാദിക്കുന്നത്. അതുപോലെ ഓരോ കുടുംബങ്ങളും ദശാംശം കൊടുക്കണമെന്ന് ഈ ഒരു സ്ഥാപനത്തിൻ്റെ, അങ്ങനെ തന്നെയാണ് ബി സി എം കോളേജ് ആരംഭിച്ചപ്പോഴും ഉഴവ് കോളേജ് ആരംഭിച്ചപ്പോഴും രാജപുരത്ത് കോളേജ് ആരംഭിച്ചപ്പോഴും മടമ്പത്ത് കോളേജ് ആരംഭിച്ചപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജനങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു അംശം, ദശാംശം കൊടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും നമ്മുടെ ആളുകൾ അത് വളരെ ഔദാര്യപൂർവ്വം നൽകുകയും ചെയ്തു. ഇതാണ് ചരിത്രം. അപ്പോൾ ആ ചരിത്രത്തെ നമ്മൾ നമസ്കരിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഈ സ്ഥാപനം ഒരുപക്ഷെ നല്ല ഭൗതിക സൗകര്യങ്ങളോടുകൂടി നമ്മൾ കാണുന്നുണ്ടാവാം, പക്ഷെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഒരു സ്ഥാപനമാണിത്. അതിന് പിറകിൽ ത്യാഗമുണ്ട്, ദീർഘവീക്ഷണമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ അത്രയും പിതാവിനെ ഇച്ചരണത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധാപൂർവം അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ നമ്മൾ ഓർത്തെടുക്കേണ്ടതാണ്. ഇതൊരു അതൊരു വലിയ പൈതൃകമാണ്. ഈ സ്ഥാപനം ഒരു ചരിത്രം പറയുന്നു, ഒഴിവ് കോളേജ് ഒരു ചരിത്രം പറയുന്നു, ഇതൊരു പാഠപുസ്തകമാണ്. ബി സി എം കോളേജ് ഒരു പാഠപുസ്തകമാണ്, ഒഴിവ് കോളേജ് ഒരു പാഠപുസ്തകമാണ്, തറയിൽ പിതാവ് ഒരു പാഠപുസ്തകമാണ്. ഇവിടെ ഈ കോളേജിൽ പഠിക്കുന്ന, ബി സി എം കോളേജിൽ പഠിക്കുന്ന, രാജപുരം കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പാഠപുസ്തകമാണ് തറയിൽ പിതാവ്. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവനകൾ, അദ്ദേഹം ഇടപെട്ട രീതികൾ, അദ്ദേഹം നാടിന് വേണ്ടി ഈ തൻ്റെ തനിക്ക് കിട്ടിയ അറിവും പരിചയവും ബന്ധങ്ങളും പ്രയോജനപ്പെടുത്തിയത്, ഇതെല്ലാം ഒരു പാഠമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പ്രിയപ്പെട്ട അധ്യാപകരോടും വിദ്യാർത്ഥികളോടും സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ചരിത്രത്തിൽ ഓരോ സമയത്ത് ഇതുപോലെ ചില അടയാളപ്പെടുത്തലുകൾ നൽകണം. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. ഓരോ വ്യക്തിയും ഒരു ചരിത്രമാണല്ലോ, ഓരോ വ്യക്തിയും ചരിത്രത്തിലെ ഒരു സ്ഥാനമുണ്ടല്ലോ. ഇത് 2021 നമ്മൾ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. അപ്പം അതുകൊണ്ട് നമ്മളും ചരിത്രത്തിൻ്റെ ഭാഗതയെന്ന് നിർണ്ണയിക്കുന്നവരാണ്. തറയിൽ പിതാവ് ചരിത്രത്തിൽ സ്ഥാനം ഉറപ്പിച്ച വ്യക്തിയാണ് എങ്കിൽ ഇന്നത്തെ അധ്യാപകരും കുട്ടികളും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു പോകണം. അപ്പൊ നിങ്ങളുടെ റോള് ഈ ചരിത്രത്തിലുണ്ട്, ഈ കോട്ടയത്തുണ്ട്, ഈ ബി സി എം കോളേജിലൂടെ ഒരു ചരിത്രം നിങ്ങൾ സൃഷ്ടിക്കണം. അത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലൂടെയാണ്, അവിടെ സേവനം ചെയ്യാനുള്ള മേഖലകളുണ്ട്. ആ നിങ്ങളുടെ സ്പേസ് ചെറുതാവാം അല്ലെങ്കിൽ വലുതാകാം, ഡിപ്പാർട്ട്മെന്റൽ ഹെഡാകാം, ഡിപ്പാർട്ട്മെന്റിലൊരു സ്റ്റുഡൻ്റ് ആകാം, ഒരു അധ്യാപകനാകാം, ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് ആകാം, ആരുമായിക്കൊള്ളട്ടെ, ആ സ്പേസിൽ നിന്നുകൊണ്ട്, ആ ചെറിയ ഇടത്തിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധിയായ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ സ്ഥാപനം ഗുണപരമായി വളരും, സ്ഥാപനത്തിൻ്റെ നന്മ കൂടുതൽ കുട്ടികളിലേക്ക് എത്തും, നാട്ടിൽ ആ ബി സി എം കോളേജിൻ്റെ പെരുമയെന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു സ്ഥാനം, ആളുകൾക്ക് ലഭിക്കുന്ന സേവനം കൂടുതലായിട്ട് വളർന്ന് വലുതാകും, വികസിക്കും. അതിൽ പങ്കാളികളാണ് നമ്മളെല്ലാവരും. അപ്പോൾ തറയിപ്പിതാവിന് നേതൃത്വം കൊടുത്തതുപോലെ ഇന്ന് നമ്മളെല്ലാവരും കൂടി നേതൃത്വം കൊടുത്ത് പുതിയ ഈ ആധുനിക കാലത്ത് നമ്മുടേതായ രീതിയിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ, അത് ബി സി എം കോളേജിലൂടെയും അത് ഉഴവൂർ സെൻറ് സ്റ്റീഫൻസ് കോളേജിലൂടെയും നമ്മൾ ഓരോരുത്തരും നമ്മുടെ റോള് നന്നായി വിനിയോഗിച്ചുകൊണ്ട് കൂടുതൽ നല്ല ഗുണപരമായ വിദ്യാഭ്യാസം, അതിന് ചുക്കാൻ പിടിക്കുന്നവരായിട്ട് മാറാം എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു നല്ല ലെക്ചർ സീരീസ്, ഈ ഒരു നല്ല ഒരു സംഭവം, അതായത് നമ്മളെപ്പോഴും കൂടുതൽ അറിവ് അക്കാഡമിക് ആയിട്ടുള്ള
കാര്യങ്ങളിൽ കോളേജ് സ്ഥാപനങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുക്കണം. കുട്ടികളെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ അക്കാദമികമായിട്ടുള്ള പരിചയപ്പെടുത്തലുകൾ, പ്രോത്സാഹനം, മോട്ടിവേഷൻ കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ വിഭാവനം ചെയ്യേണ്ടത്, പ്ലാൻ ചെയ്യേണ്ടത്. അത് ഏതായാലും നിങ്ങൾ വളരെ നന്നായി അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നന്മ കുട്ടികൾക്കും അധ്യാപകർക്കും തുടർന്ന് ഈ നാട്ടിനും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തറയപ്പിതാവ് ചെയ്ത സംഭാവനകളെ നമുക്ക് എല്ലാവർക്കും ഓർക്കാം, അനുസ്മരിക്കാം. അദ്ദേഹത്തെ നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറയാം. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകളും എന്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. KCBC മുൻ വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറിയും ഭാരതമാതാ കോളേജ് മുൻ മാനേജറും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് സമഗ്രമായ അറിവുള്ള വ്യക്തിയും നിലവിൽ പാസ്റ്റൽ ഓറിയന്റേഷൻ സെന്ററിന്റെ ഡയറക്ടറുമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട പാലക്കപ്പള്ളി അച്ഛനെ എയ്ഡഡ് ഉന്നത വിദ്യാഭ്യാസം സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുന്നതിന് ക്ഷണിക്കുന്നു. ജോസഫ് പണ്ടാശ്ശേരി പിതാവേ, ഫിൽമോൻ അച്ച, പ്രിൻസിപ്പൽ സ്റ്റെഫി തോമസ് സാറെ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, അനധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എന്നെ വിനീതമായ നമസ്കാരം. അഭിയന്യ തോമസ് തറയിൽ പിതാവിൻ്റെ സ്മരണാഞ്ജലി പുതുക്കുന്ന മനോഹരമായ ഒരു ദിവസം ജ്യോതിർഗമയ എന്ന പേരില് ഈ മഹാനുഭാവന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് അദ്ദേഹം കോട്ടയം അതിരൂപതയ്ക്കും കേരള സമൂഹത്തിനും നൽകിയ വലിയ സംഭാവനകളെ ഓർക്കാനും അദ്ദേഹത്തിന് കൃതജ്ഞത അർപ്പിക്കാനുമുള്ള മനോഹരമായ ദിവസം. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ഹൃദയപൂർവം ഞാൻ ആശംസിക്കുന്നു. അഭിനയ പിതാവ് തൻ്റെ പ്രസംഗം ഉപസംഹരിക്കുമ്പോൾ പറഞ്ഞത്, കോളേജിലെ വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന, അത് പ്രിൻസിപ്പൾ ആവാം, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആവാം, ക്ലാസ് അധ്യാപകനാവാം, വിദ്യാർത്ഥി ആവാം, ആരുമായിക്കൊള്ളട്ടെ, അവരോരോരുത്തരും അവരുടെ ഭാഗഭാഗിത്വം, അവരുത്തരവാദിത്വം നിർവഹിക്കേണ്ട വിധം നിർവഹിച്ചു കഴിയുമ്പോൾ അവര് പ്രതിനിധാനം ചെയ്യുന്ന ആ സ്ഥാപനം ഉന്നത സ്ഥാപനമായി, മഹത്വമുള്ള സ്ഥാപനമായി മാറും. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ ചിന്ത മുഖരത്തിൽ സൂക്ഷിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് പിതാവ് സൂചിപ്പിച്ചത്. അഭിനന്ദൻ തോമസ് തറയിൽ പിതാവിനെ കുറിച്ച് മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. പിതാവ് എന്തുമാത്രം ദീർഘവീക്ഷണത്തോടെയാണ് സഭയെ നയിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് അത് പരാമർശിക്കുന്നുണ്ട്. സ്ത്രീ ഉന്നമനം, അല്ല, സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കി അദ്ദേഹം BCM കോളേജ് സ്ഥാപിച്ചു എന്ന് പ്രത്യേകമായി പരാമർശിക്കുകയുണ്ടായി. സ്ത്രീകളുടെ ഉന്നമനമാണ് പൊതുസമൂഹം, പ്രത്യേകിച്ച് വിശിഷ്യ വളരെയേറെ സംസ്കാര ഉന്നതിയുള്ള സമൂഹം ലക്ഷ്യം വയ്ക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരോടൊപ്പം തുല്യത അനുഭവിക്കുന്ന ഒരു സമൂഹം രൂപം കൊള്ളുമ്പോഴാണ് ഇവിടെ ഒരു സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷം സംജാതമാവുന്നത്. അത് നേരത്തെ തന്നെ കണ്ട് ഒരു പയനിയർ എന്ന നിലയിൽ ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകമായിട്ടും, മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ സമൂഹത്തിന് വളരെ പ്രത്യേകമായിട്ടും, കേരള സമൂഹത്തിനും അദ്ദേഹം സംഭാവന ചെയ്ത വലിയൊരു ദീപസ്തംഭമാണ് BCM കോളേജ്. BCM കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും അവിടെ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും തറയിൽ പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ആ ഫലം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നത് വലിയ അഭിമാനത്തിന് വക നൽകുന്ന ഒന്നാണ്. അഭിനയ പിതാവ്
കോജിത്തൂർ ഓക്സറിയായിട്ട് അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ പിതാവിൻ്റെ സഹായിയായിട്ട് വരികയും പിന്നീട് അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ പിതാവിൻ്റെ വിയോഗത്തിന് ശേഷം രൂപതയുടെ അധ്യക്ഷനായി സുദീർഘമായി സേവനം ചെയ്ത് എല്ലാ തലങ്ങളിലും അതിരൂപതയെ വളർത്തുവാനായിട്ട് അക്ഷീണം പരിശ്രമിച്ച് വളരെ സാകല്യം നിറഞ്ഞ ഒരു ജീവിതം നയിച്ച് കടന്നുപോയ മഹത് വ്യക്തിത്വമാണ്. അഭിയുദ്ധ തോമസ് തറയിൽ പിതാവിനെ അനുസ്മരിക്കുന്ന ഈ പുണ്യദിനത്തിൽ പാവനാത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന നല്ല മാതൃകയും പ്രചോദനങ്ങളും നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്താങ്ങ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണല്ലോ നമ്മൾ ഈ പ്രസംഗ പരമ്പര ആരംഭിക്കുന്നത്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ സമൂഹം നൽകിയിട്ടുള്ള സംഭാവനകൾ വലുതാണ് എന്ന് നമുക്കറിയാം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും അധികം സംഭാവന സഭ നൽകിയിട്ടുള്ളത്. എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടം വേണമെന്ന വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ്റെ കൽപ്പന വരാപ്പുഴ രൂപതയുടെ വികാര ജനറാളായിരുന്നപ്പോൾ കല്ലിൽ പിളർക്കുന്ന കൽപ്പന എന്ന് ആണ് അത് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ കൽപ്പന പാലിക്കാത്തവർക്ക് പള്ളിമുടക്കം കൊടുത്തു അദ്ദേഹം. നിർബന്ധമായിട്ട് എല്ലാ പള്ളികളും പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടം ഉണ്ടാക്കണം. ആ പള്ളിക്കൂടത്തിൽ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അവസരം കൊടുക്കണം എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുകയുണ്ടായി. ബാറ്ററി ഒന്ന് ഡൗൺ ആയത്. ആ കൽപ്പന പ്രകാരമാണ് കേരളത്തിൽ വലിയൊരു നവോത്ഥാനം ഉണ്ടായത്. നവോത്ഥാന നായകൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നില്ല ഇപ്പോഴും. ശ്രീനാരായണ ഗുരു 3 വയസ്സുള്ളപ്പോ ആണ് കുര്യാക്കോസ് അച്ഛൻ നിര്യാതനാകുന്നത് എന്ന് പറയുമ്പോൾ, കുര്യാക്കോസ് അച്ഛൻ എത്രയോ മുമ്പേ സമൂഹത്തിൽ സമത്വം സൃഷ്ടിക്കാനായിട്ട് വേണ്ട കാര്യങ്ങൾ വിഭാവനം ചെയ്യുകയും പ്രവൃത്തി പദത്തെ എത്തിക്കുകയും ചെയ്തിരുന്നു എന്ന് കേരള സമൂഹം ഓർക്കാതെ പോകുന്നതിൻ്റെ ദുര്യോഗം ഞാൻ അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തെ സാമൂഹ്യ പരിഷ്കർത്താവെന്നോ അല്ലെങ്കിൽ നവോത്ഥാന നായകനെന്നോ എന്നും കേരളത്തിലെ സമൂഹം വിളിച്ചില്ലെങ്കിലും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. കാരണം കേരളത്തിലെ സമൂലമായൊരു പരിവർത്തനം, സാമൂഹ്യപരമായ മാറ്റം ഉണ്ടാക്കാനായിട്ട് ഈ കലയിൽ പിളർക്കുന്ന കൽപ്പന ഇറക്കിയ വരാപ്പുഴയുടെ അന്നത്തെ വികാര ജനറാള്, അന്നത്തെ സുറിയാനി സഭയുടെ പരമോന്നത നേതാവായ ചാവറയച്ഛൻ്റെ ആ ദീർഘവീക്ഷണം നമ്മൾ ആലോചിച്ചു നോക്ക്. അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹത്തെ ചൂടുപിടിച്ചു വന്ന സഭയിലെ സമർപ്പിതരായ മെത്രാന്മാര്. എല്ലാ രൂപതകളിലും അഭിയുന്ന പിതാക്കന്മാര് വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. പിന്നീട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ അതെന്തുമാത്രം നമ്മുടെ വിദ്യാലയങ്ങളെ ബാധിക്കുമെന്ന് ദീർഘദർശനം ചെയ്ത പിതാക്കന്മാര്. ദേശസാൽക്കരിച്ചുകൊണ്ട് വിദ്യാലയങ്ങളെല്ലാം ഗവൺമെന്റ് ഏറ്റെടുക്കാനായിട്ട് പോകുമ്പോൾ അതിനെ എതിർത്ത് സമരം ചെയ്തവര് എന്തിനാണ് അവർ അപ്രകാരം ചെയ്തതെന്ന് ചോദിച്ചാൽ, നേരത്തെ ജോസഫ് ഭണ്ടാശ്ശേരി പിതാവ് പറഞ്ഞതുപോലെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അച്ചടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യ പകർന്നു കൊടുക്കുക മാത്രമല്ല ജീവിത ദർശനം കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് കത്തോലിക്കർക്ക് ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കുമെന്ന ഉത്തമ ബോധ്യത്തോടെ, അത് ക്രൈസ്തവരുടെ കൈകളിൽ ഭദ്രമാകും എന്ന ഉത്തമ ബോധ്യത്തോടെ അതിനുവേണ്ടി നിലപാടെടുത്തവരും അതിനുവേണ്ടി പരിശ്രമിച്ചവരും അതിനുവേണ്ടി തെരുവിലിറങ്ങിയവരുമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിദ്യാലയങ്ങളെല്ലാം പണിതുയർത്തിയത് കെട്ടുതെങ്ങ്, പിടിയരി, ദശാംശം ഇങ്ങനെയുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലത്തിൽ നിന്ന് പങ്ക് സ്വീകരിച്ചുകൊണ്ടാണ്. ആരും സ്വന്തം കയ്യിൽ നിന്ന് കാശുമുടക്കി ഉണ്ടാക്കിയതല്ല,
മറിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഓരോരുത്തരും അവരവർക്കാകുന്ന വിധം സംഭാവന കൊടുത്ത് പടുത്തുയർത്തിയതാണ്. അതുകൊണ്ടാണ് ഇതിന് വൈകാരികമായ ഒരു അടുപ്പം ഈ വിദ്യാലയങ്ങളോട് ഈ കലാലയങ്ങളോട് ക്രൈസ്തവ സമൂഹത്തിന് ഉള്ളത്, അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കുള്ളത്. അങ്ങനെ കേരള സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, കേരള സമൂഹത്തിൻ്റെ സാമൂഹ്യപരമായ പരിവർത്തനത്തിന്, കേരള സമൂഹത്തിൻ്റെ സാമ്പത്തികമായ ഭദ്രതയ്ക്ക് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹം നൽകിയിട്ടുള്ള സംഭാവനകളിൽ ഏറ്റവും വലുതാണ് ഈ വിദ്യാഭ്യാസ സംഭാവന. അവിടെയാണ് തറയിൽ പിതാവിനെ പോലെയുള്ള പൈനിയേഴ്സ് ആയിട്ടുള്ള, ദീർഘദർശികളായിട്ടുള്ള അഭിവിന്ദ പിതാക്കന്മാർ ഈ സഭയ്ക്ക് നൽകിയ വലിയ മാതൃകയും പ്രചോദനവും നേതൃത്വവും. അവിടെയാണ് കേരള സമൂഹം അത്തരമുള്ള ആളുകളോട് നന്ദി കാണിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഭാരതം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ കൊണ്ടുവന്ന പുതിയ വിദ്യാഭ്യാസ നയം, അത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ശക്തമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു നയമാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഈ പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ KCPC എഡ്യൂക്കേഷൻ കമ്മീഷൻ നിരവധിയായ ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് അതിന് ജനങ്ങളുടെ മുമ്പിൽ ചർച്ചാ വിഷയമാക്കിയതാണ്, അധ്യാപകരുടെ മുമ്പിൽ ചർച്ചാ വിഷയമാക്കിയതാണ്. ഇപ്പോൾ അത് നടപ്പിൽ വരികയാണ്. നടപ്പിൽ വരുമ്പോൾ എനിക്ക് ആദ്യമേ ഒരു ആശയം ബഹുമാനപ്പെട്ട അധ്യാപകരുമായി പങ്കുവയ്ക്കാനുള്ളത്, ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഒത്തിരിയേറെ ആശങ്കകൾ ഉണ്ട്. പ്രത്യേകിച്ചും അത് കാവ്യവൽക്കരിക്കപ്പെടുന്ന ചരിത്രമായിരിക്കും കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്ന ആശങ്കയുണ്ട്. പുതിയ സംവിധാനങ്ങൾ നടപ്പിൽ വരുമ്പോൾ അതും വേഗത്തിൽ നടപ്പിൽ വരുമ്പോൾ അത് നമ്മുടെ പഠന പ്രക്രിയയെ കാതലായിട്ട് ബാധിക്കും എന്ന ആശങ്കയുണ്ട്. എങ്ങനെയൊക്കെയാണെങ്കിലും ഈ ആശങ്കകൾ അസ്ഥാനത്തല്ല എങ്കിലും പുതിയ വിദ്യാഭ്യാസ നയവുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോകും എന്നതിനെ കുറിച്ച് തർക്കമില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ എപ്രകാരം അതിനെ നമുക്ക് സ്വീകരിക്കാനും എപ്രകാരം നമ്മുടെ വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ അതിനനുസൃതമായി നവീകരിക്കാനും അതിന് പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ നടത്താനും കുട്ടികളെയും അധ്യാപകരെയും എക്യുപ്പ് ചെയ്യാനും സാധിക്കും എന്ന് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മൾ നെഗറ്റീവായിട്ട് അതിന് ചിന്തിക്കുകയും അതിനോട് എതിർപ്പ് അല്ലെങ്കിൽ അതിനോട് വിയോജിപ്പ് കാണിക്കുകയും ചെയ്താൽ ഇത് നടപ്പിലാക്കപ്പെടുകയും നമ്മൾ അവഗണിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ആശയങ്ങളുമായി എപ്രകാരം നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നതാണ് ഉചിതം. ഈ ഒരു കാര്യം മാത്രമല്ല, ഈ സർക്കാർ പുതിയ പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ സമുദ്രവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങൾ വരാൻ പോകുന്നുണ്ട്. സമുദ്രത്തിൽ മീൻ പിടിച്ചു കഴിഞ്ഞാൽ അത് കരയിലേക്ക് വരേണ്ട കാര്യമില്ല. വലിയ മദർ ഷിപ്പുകളിൽ അത് പിടിച്ച് അത് പ്രോസസ്സ് ചെയ്ത് അത് അവിടെ വെച്ച് തന്നെ പാക്ക് ചെയ്ത് വിദേശങ്ങളിലേക്ക് അയക്കാനായിട്ട് സാധിക്കും. കരയിലേക്ക് അത് വരേണ്ട കാര്യം പോലും ഇല്ല. അപ്രകാരം പുതിയ പുതിയ നിയമങ്ങൾ വരുമ്പോൾ ഇതിനെ എതിർക്കരുത്. കാരണം ഗവൺമെന്റ് നോക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ നോക്കി ഗവൺമെന്റ് പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്ന നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എപ്രകാരം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സാധ്യതകൾ ഉണ്ട് എന്ന് വിവേകത്തോടെ വിവേചിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആമുഖമായിട്ട് അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നിരീക്ഷണങ്ങളിൽ എനിക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ഒന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് ചിന്തിക്കുകയാണ്. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല കേരളത്തിലേത് വളരെ മോശമാണ്. നമ്മൾ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖല വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്.
നമുക്കറിയാം നമ്മുടെ എയ്ഡഡ് സ്കൂളുകളായിരുന്നു ഏറ്റവും നല്ലത്. അവിടേക്കായിരുന്നു ആളുകൾ കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഗവൺമെന്റ് പദ്ധതികൾ വഴി ഗവൺമെന്റ് വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് പുതിയ പുതിയ പദ്ധതികൾ നടപ്പിലാക്കി കെട്ടിടങ്ങൾ നവീകരിച്ചു, അതിന് പുതിയ ഫെസിലിറ്റീസ് പ്രദാനം ചെയ്തു, കളിസ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്തു, അവിടേക്ക് കുട്ടികളെ ആകർഷിച്ചു. ഇപ്പോൾ ഗവൺമെന്റ് സ്കൂളുകൾ എയ്ഡഡ് നമ്മുടെ എയ്ഡഡ് സ്കൂളുകളേക്കാൾ ഭംഗിയുള്ളതും കുട്ടികൾക്ക് ആകർഷകവുമായി മാറിയിട്ടുണ്ട്. അവിടെ പണം ഇൻവെസ്റ്റ് ചെയ്തു അവർ. പക്ഷെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടില്ല. അതുകൊണ്ട് പഴയ ആ വിദ്യാഭ്യാസ രീതി തന്നെയാണ് കടന്നു വരുന്നത്. നമുക്കറിയാം നമ്മുടെ എയ്ഡഡ് വിദ്യാലയങ്ങൾ കലാലയങ്ങളിൽ പുതിയ കോഴ്സുകൾ എത്രയാണ്. ഇപ്പോഴും ഗവൺമെന്റ് പോളിസി പറയുന്നത് എയ്ഡഡ് വിദ്യാലയങ്ങളിൽ അൺഎയ്ഡഡ് കോഴ്സുകൾ അനുവദിക്കില്ല എന്നാണ്. അതൊരു തലതിരിഞ്ഞ നയമാണ്. കാരണം 10-20 ഏക്കർ സ്ഥലങ്ങൾ അല്ലെങ്കിൽ 5-10 ഏക്കർ സ്ഥലങ്ങൾ എയ്ഡഡ് കോളേജുകൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അവിടെ 10-12 കോഴ്സുകൾ മാത്രമാണുള്ളത്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് 30 കോഴ്സുകൾ ഉള്ളത്. അപ്പോ ഇത്രയും സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഈ എയ്ഡഡിലെ കുറച്ച് കോഴ്സുകൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും പുതിയ കോഴ്സുകൾക്ക് വേണ്ടി പുതിയ കോളേജുകൾ പണിയുകയും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുകയും ചെയ്യണമെന്ന് പറയുന്നിടത്ത് യുക്തിയില്ല. ഞാനത് എഡ്യൂക്കേഷൻ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഭാരതമാതാ കോളേജിന്റെ മാനേജരായിരുന്നപ്പോഴും പല പ്രാവശ്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർക്കത് മനസ്സിലാകുന്നുണ്ട്. എം ജി യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിനോട് പലരോടും ഞാനത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതിന്റെ യുക്തിയില്ല. കാരണം ഇത്രയേറെ ഏക്കർ സ്ഥലവും ഇത്രയും കെട്ടിടങ്ങളും ഈ കുറച്ച് കോഴ്സുകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇതാണ് നയം. ഈ സർക്കാർ നയങ്ങൾ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു വലിയൊരു തടസ്സം. ഗവൺമെന്റ് കുറേയും കൂടെ തുറവിയുള്ളതും വീക്ഷണമുള്ളതുമായിരുന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖല കുറേയും കൂടി ഫ്ലറിഷ്ഡ് ആവും. അപ്പോ ഗവൺമെന്റിന്റെ ഈ ഹ്രസ്വ ദൃഷ്ടി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഒരു നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. നോക്കുക, ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉഴവൂർ സെന്റ് സ്റ്റീഫൻസിൽ പോകാനായിട്ട് എനിക്ക് ഇടയായി. അത് നാക്ക് വിസിറ്റുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അധ്യാപകരെ ഒന്ന് അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ആ കോളേജ് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ മനോഹരമായി സ്ഥാപിക്കപ്പെട്ട നല്ല കോളേജാണ്. അതിന് കുറച്ച് ഗാർഡനുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നേരത്തെ ഉണ്ടായിരുന്നു, പിന്നീട് അതൊക്കെ പഴയതായി. അത് നവീകരിച്ച് അതിൻ്റെ സ്റ്റെപ്പുകൾ അതിൻ്റെ ആ ബ്യൂട്ടിക്ക് ആ സ്ഥലത്തിൻ്റെ കിടപ്പനുസരിച്ച് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് അതിനെ ഒന്ന് ഭംഗിയായിട്ടെടുത്താൽ എന്തുമാത്രം ആകർഷകമായിരിക്കും ആ ക്യാമ്പസ്. കുട്ടികൾ, ഇപ്പോഴത്തെ കുട്ടികൾ അതാണ് ആഗ്രഹിക്കുന്നത്. അവർ കടന്നു ചെല്ലുന്ന ക്യാമ്പസ് വളരെ മനോഹരമായിട്ടുള്ളൊരു ക്യാമ്പസ് ആണെങ്കിൽ അവരുടെ മനസ്സിൽ അപ്പം തന്നെ ഒരു കുളിർമയായി, അപ്പം തന്നെ അവരെ സ്വസ്ഥതയുള്ളവരായിട്ട് മാറാം. കാരണം ഗ്രീനറിയാണ് അത് മുഴുവനുമെങ്കിൽ. ഞാനതുകൊണ്ട് ഭാരതമാതാ കോളേജിനെ സാധിക്കുന്ന അത്രയും ഗ്രീനറി ആക്കാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. ഗാർഡനൊക്കെ നല്ല മനോഹരമാക്കാൻ ശ്രമിക്കുകയുണ്ട്. കാരണം ഒരാൾ ക്യാമ്പസിലേക്ക് കടന്നു വരുമ്പോൾ അയാളെ പെട്ടെന്ന് ആകർഷിക്കുന്നത് അതിൻ്റെ പ്രെമിസസ്, അതിൻ്റെ മുറ്റം, അതെങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. സെന്റ് സ്റ്റീഫൻസിനെ ഭംഗിയായിട്ട് അങ്ങനെ ഒരു ക്യാമ്പസായിട്ട് മാറ്റിക്കൊണ്ടുവരാൻ ഇപ്പോഴത്തെ മാനേജർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹത്തിന് ആ കോളേജിനെ കുറിച്ച് വലിയൊരു ദർശനമുണ്ട്. അധ്യാപകർക്കും വലിയ വലിയ തീക്ഷ്ണതയാണ് ആ കോളേജിലെ അധ്യാപകർ. നാക്ക് അക്രഡിറ്റേഷൻ A+ വാങ്ങിക്കണം എന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് സെന്റ് സ്റ്റീഫൻസിലെ അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികളൊക്കെ പ്രവർത്തിക്കുന്നത്. ആ നേതൃത്വം കൊടുക്കുന്ന അച്ഛനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ അത് പറഞ്ഞത് നമ്മുടെ തറയിൽ പിതാവ് എത്രമാത്രം ദീർഘവീക്ഷണത്തോടെ ഒരു മനോഹരമായ കുന്നിൻ്റെ മുകളിൽ ഒരു കലാലയം സ്ഥാപിച്ചിട്ട് ആ കലാലയത്തിന് കൊടുക്കാവുന്ന ഭംഗിയും സാഹചര്യങ്ങളുടെ ഒക്കെ ഒരുക്കി കൊടുത്തിട്ട് നാനാജാതി മതസ്ഥരായ കുട്ടികളെ അങ്ങോട്ട് ആകർഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം കലാലയങ്ങളെല്ലാം നമ്മൾ പണിതുയർത്തുന്നത്. എന്നാൽ ആ കലാലയത്തിലേക്ക് കടന്നു വരുന്ന അധ്യാപകർ, വിദ്യാർത്ഥികൾ, അവരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കലാലയങ്ങൾ ഇപ്പം ഏറ്റവും കൂടുതൽ കോളേജുകൾ നടത്തുന്നത് നമ്മൾ തന്നെയാണ്.
വിവിധങ്ങളായ എയ്ഡഡ് കോളേജുകളുടെ എണ്ണം എടുത്താൽ അതിലേറെ പങ്കും കത്തോലിക്കരുടേതാണ്. എന്നാൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് കേരള സമൂഹം, കേരള സർക്കാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഉത്തരവാദിത്തമുള്ളവർ നീതി ചെയ്യുന്നില്ല എന്നതാണ്. അവരോട് നീതി ചെയ്യുന്നില്ല. ഇവിടുത്തെ കേരളത്തിലെ കുട്ടികളോട് നീതി ചെയ്യുന്നില്ല ഇവിടുത്തെ ഭരണകർത്താക്കൾ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ കോഴ്സുകളൊന്നും അവിടെ വരുന്നില്ല. കൺവെൻഷണൽ ആയിട്ടുള്ള കോഴ്സുകളാണ് ഇപ്പോഴും നടക്കുക. കൺവെൻഷനായ കോഴ്സുകൾ ആ പഴയ പുസ്തകങ്ങൾ വെച്ച് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊക്കെ എന്തൊരു മാറ്റങ്ങൾ വന്നു, എത്രയോ ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയി, വിവരസാങ്കേതിക വിദ്യ എന്തോരം വളർന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴും ആ പഴയ പരമ്പരാഗതമായ കോഴ്സുകളും കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളോട് നീതി പുലർത്തുന്നില്ല എന്നൊരു ദുഃഖമാണ് ആദ്യമേ എനിക്ക് പങ്കുവെക്കാനുള്ളത്. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇല്ല, അതിനോട് അധ്യാപകർ ക്ഷമിക്കണം, അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകര് കുട്ടികളെ കോളേജുകളിൽ ഇപ്പോഴും സ്കൂൾ കുട്ടികളെ പോലെയാണ് പരിഗണിക്കുന്നത്. അവർക്ക് നോട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുന്ന അധ്യാപകരുണ്ട്. അവർക്ക് ക്ലാസ്സിൽ ലെക്ചർ ചെയ്തതിന് ശേഷം നോട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുന്ന അധ്യാപകരുണ്ട്. ഈ കുട്ടികളെ ലൈബ്രറികളിലേക്ക് വിടാനായിട്ട് അധ്യാപകർക്ക് സാധിക്കുന്നില്ല. എന്നുവെച്ചാൽ ഗവേഷണാത്മകമായ ഒരു പഠന പ്രക്രിയ നമ്മുടെ കലാലയങ്ങളിൽ നടക്കുന്നില്ല. സ്കൂൾ തലത്തിൽ നടക്കുന്ന അതുപോലെയുള്ള ടീച്ചിങ് മെത്തേഡാണ് നമ്മുടെ കലാലയങ്ങളിൽ നടക്കുന്നത്. അധ്യാപകര് ഗവേഷണ പടുക്കളാവണം, അധ്യാപകരെ ഗവേഷണം ചെയ്യുന്നതിൽ താല്പര്യമുള്ളവരാവണം. അധ്യാപകർ ഗവേഷണം ചെയ്യുന്നതിൽ താല്പര്യമുള്ളവരാകുമ്പോഴാണ് കുട്ടികളെയും ഗവേഷണത്തോട് താല്പര്യമുള്ളവരാക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ കണ്ടത് പി എച്ച് ഡി ഉള്ള അധ്യാപകർ പണ്ട് കുറവായിരുന്നു, കുറച്ച് അധ്യാപകർക്ക് പി എച്ച് ഡി ഉണ്ടായിരുന്നു. പ്രൊമോഷന് വേണ്ടിയിട്ട് പി എച്ച് ഡി എടുക്കുന്ന അധ്യാപകരുണ്ട്. നെറ്റ് ക്വാളിഫൈ ചെയ്ത് ഇപ്പൊ അധ്യാപക വൃത്തിയിലേക്ക് വരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ പി എച്ച് ഡിക്ക് പോകണമെന്ന് മാനേജർ പറഞ്ഞാലോ അല്ലെങ്കിൽ സഹ അധ്യാപകർ പറഞ്ഞാലോ താല്പര്യമില്ല. കാരണം പെർമനന്റ് ആയി, ഇനി അവർക്ക് ജോലി നഷ്ടപ്പെടുകയില്ല. അപ്പൊ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് പഠിക്കുവാനുള്ള ത്വരയെ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. കേരളത്തിന്റെ ഒരു വലിയ ദുരയോഗം, ബഹുഭൂരിപക്ഷം വരുന്ന കോളേജ് അധ്യാപകരും അവരുടെ ജോലി സ്ഥിരപ്പെട്ടതിന് ശേഷം പുതിയ വിഷയങ്ങൾ പഠിക്കുവാനുള്ള താല്പര്യം പല കാരണങ്ങൾ കൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കുട്ടികൾക്കും പഠിക്കുവാനുള്ളൊരു ത്വര സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ചില ചുരുക്കം ചില അധ്യാപകരുണ്ട്, അവരെപ്പോഴും പഠിക്കുന്നവരാണ്. അവർ കുട്ടികൾക്ക് വലിയ മാതൃകയാണ്. അവർ റിസർച്ച് ചെയ്യും, പുതിയ പുതിയ കോഴ്സുകൾ കണ്ടെത്തും, ഓൺലൈൻ കോഴ്സുകളിൽ അവർ പങ്കെടുക്കും, ഓൺലൈൻ കോഴ്സുകളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കും, ഓൺലൈൻ കോഴ്സുകളിലെ സർട്ടിഫിക്കറ്റ്, ക്രാഷ് കോഴ്സുകൾ, ചെറിയ ഷോർട്ട് കോഴ്സുകൾ, ഇതെല്ലാം പങ്കെടുക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കും. അവരതിലൂടെ കുട്ടികൾക്ക് ഒത്തിരി സർട്ടിഫിക്കറ്റുകൾ സമ്പാദിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ ചുരുക്കം ചില അധ്യാപകരുണ്ട്, ബഹുഭൂരിപക്ഷ അധ്യാപകരും നിസ്സംഗരോ അല്ലെങ്കിൽ താല്പര്യക്കുറവുള്ളവരോ ഒക്കെ ആയിട്ട് നിൽക്കുന്നിടത്ത് എങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസത്തില് കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു 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 എന്താ പറയാ ഒന്ന് കൂടുതൽ പഠിക്കാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കണം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയം അധ്യാപക കേന്ദ്രീകൃതമല്ലെന്ന് നമുക്കറിയാം, വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ്. വിദ്യാർത്ഥി കേന്ദ്രീകൃതമാകുന്ന അധ്യാപനത്തില് എന്തുമാത്രം വിദ്യാർത്ഥികൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് അധ്യാപകർ ചിന്തിക്കണം. എന്തുമാത്രം കുട്ടികളെ ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പഠന പ്രക്രിയയിൽ അവരെ ഭാഗഭാക്കുകളാക്കുന്നത്. പലപ്പോഴും ഗവേഷണം നടത്താനായിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാത്തത് ഈ മെത്തഡോളജി അധ്യാപകർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെയാണ്. ഗവേഷണത്തിലുള്ള മെത്തഡോളജി എത്ര അധ്യാപകർക്കറിയാം? അവരെങ്ങനെയാണ് ഗവേഷണം നടത്തി കുട്ടികൾക്ക് മാതൃകയാകുന്നത്? പഠിക്കാൻ പറയുമ്പോൾ അധ്യാപകർക്ക് താല്പര്യമില്ല. എത്ര അധ്യാപകരാണ് അവരുടെ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന അധ്യാപകനായതിനു ശേഷം, ഈവൻ പി എച്ച് ഡി എടുത്തതിന് ശേഷം അധ്യാപകർ എത്ര പേരാണ് പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്? എത്ര പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്? യു ജി സിയുടെ നാക് അക്രഡിറ്റേഷൻ വരുമ്പോൾ നിങ്ങൾക്കറിയാലോ അധ്യാപകരുടെ പ്രബന്ധങ്ങളുടെ എണ്ണം, അതുപോലെ തന്നെ ആ പ്രബന്ധങ്ങളിൽ നിന്ന് കോട്ട് ചെയ്യപ്പെട്ടതിന്റെ എണ്ണം, ഇതെല്ലാം നമ്മുടെ സ്ഥാപനത്തിന് മുതൽക്കൂട്ടാണ് എന്ന് അധ്യാപകർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അധ്യാപകരാണ് കുട്ടികൾക്ക് പ്രചോദനമാകുന്നത്. നമുക്കറിയാലോ
it is not the teacher that it is the teacher that make difference, not the classroom. അങ്ങനെയല്ലേ പറയുന്നത്? അധ്യാപകരാണ് കുട്ടികളിൽ ഒരു പ്രചോദനം സൃഷ്ടിക്കുന്നത്, മാറ്റം വരാൻ പ്രേരിപ്പിക്കുന്നത്. അവർ പഠിക്കുന്ന അന്തരീക്ഷം മാത്രമല്ല. അതുകൊണ്ട് ഓരോ ദിവസത്തെയും പഠന പ്രക്രിയ, കുട്ടികളുടെ പഠന രീതി അല്ലെങ്കിൽ പഠനം വിശകലന വിധേയമാക്കുന്ന തരത്തിൽ ഗവേഷണാത്മകമായ പഠനങ്ങൾ നമ്മുടെ വിദ്യാ കലാലയങ്ങളിൽ ഉണ്ടാകണം. അതിപ്പോ ഇല്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റൊരു കാര്യം രാഷ്ട്രീയമാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ സങ്കുചിതമായ ഒരു കാഴ്ചപ്പാട് കേരളത്തിലെ വിദ്യാലയ കലാലയങ്ങളെ സൃഷ്ടിക്കാനായിട്ട് സൃഷ്ടിച്ചു പോകാനായിട്ട് സഹായിക്കുന്നു. കാരണം കലാലയങ്ങൾ എപ്പോഴും രാഷ്ട്രീയ പരിശീലന കേന്ദ്രങ്ങളാണ് എന്ന് വാദോരാതെ പ്രസംഗിക്കുന്നവരാണ് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ. അപ്പോൾ കലാലയങ്ങളിൽ രാഷ്ട്രീയം വേണം, കലാലയങ്ങളിൽ സമരങ്ങൾ വേണം, കലാലയങ്ങളിൽ കുട്ടികൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നെല്ലാം പറയുമ്പോൾ അതിലൊന്നും തെറ്റില്ല. കുട്ടികൾ രാഷ്ട്ര നിർമ്മാണത്തിൽ ഭാഗവാക്കുകളാണ്. രാഷ്ട്രനിർമ്മാണത്തിൽ ഭാഗവാക്കുകളാകുന്ന എങ്ങനെയാ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കുട്ടികൾ പോകുമ്പോഴല്ലോ. രാഷ്ട്രത്തെ കുറിച്ച് കുട്ടികൾ ചിന്തിക്കുമ്പോഴല്ലേ, രാഷ്ട്രത്തിന്റെ ക്ഷേമത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴല്ലേ, രാഷ്ട്രത്തിന്റെ ഉന്നതിക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴല്ലേ, എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തെ വിഭാവനം ചെയ്യുന്നത് എന്ന് അവിടെ ചർച്ച ചെയ്യുമ്പോഴല്ലേ കുട്ടികൾ രാഷ്ട്ര നിർമ്മാണത്തിൽ ഭാഗവാക്കുകളാകുന്നത്. അവിടെ ഗവേഷണത്തിന് അന്വേഷണത്തിന് ഒക്കെ സാധ്യതകൾ കൊടുക്കുമ്പോഴല്ലേ കുട്ടികൾക്ക് അതിൻ്റെ ഭാഗമായി തീരാനായിട്ട് സാധിക്കുക. അപ്പോൾ നൂതന വിവര സാങ്കേതിക വിദ്യകളുടെ ആ ഒരു ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ അതെല്ലാം ഉപയോഗപ്പെടുത്താൻ പരിശീലിപ്പിക്കുകയും അതിലൂടെയൊക്കെ രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ വിഭാവനം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുകയാണ് കലാലയങ്ങളിൽ നടക്കേണ്ടത്. നമുക്കറിയാലോ ഭാരതം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷത്തിലധികമായി. ലോകപ്രസിദ്ധമായ എത്ര കലാലയങ്ങൾ നമുക്കിവിടെ ഉണ്ട്? എന്തുകൊണ്ട് കലാലയങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? ഇനി ഇന്ത്യയിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മുന്നതിയിൽ നിൽക്കുന്ന കേരളത്തിലെ എത്ര നല്ല കോളേജുകളുണ്ട് നമുക്ക് പേരെടുത്ത് പറയാൻ തക്കവണ്ണം. ലോകം അറിയുന്ന, ഭാരതം മുഴുവനും അറിയുന്ന എത്ര കോളേജുകളുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ കാര്യം അവിടുത്തെ അധ്യാപകരുടെ ഒരു വീക്ഷണക്കുറവ് കൂടെയാണ് എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. അപ്പൊ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ പരിപോഷിപ്പിക്കാനായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇവിടുത്തെ മാനവ വിഭവശേഷി തന്നെയാണ് സഹായകരമാകുന്നത്. ഈ മാനവ വിഭവത്തെ ശേഷിയുള്ളതാക്കി മാറ്റുന്ന ഇടമാണ് കലാലയങ്ങൾ. ഈ മനുഷ്യ ശേഷിയെ വികസിപ്പിക്കുകയാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് അല്ലെങ്കിൽ ഭാരതത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് കൂടുതൽ സംഭാവന നൽകാനായിട്ട് അവര് പര്യാപ്തരായി മാറണമെങ്കിൽ നമ്മുടെ കുട്ടികളുടെ കഴിവിനെ നമ്മൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അധ്യാപകർ തയ്യാറാണ്. മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് കേരള സമൂഹം പൊതുവെ തയ്യാറല്ല. മാറ്റത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു രീതിയാണ്. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ നമ്മുടെ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് പറഞ്ഞത്. കുറേയേറെ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് വിദ്യാഭ്യാസ നയം. മാറ്റങ്ങൾ വരണം. ചിന്താരീതിയില്, കാഴ്ചപ്പാടുകളില്, പ്രവർത്തന രീതിയിലൊക്കെ മാറ്റങ്ങൾ വരണം. ഏറ്റവും പ്രധാനമായിട്ടും കലാലയങ്ങൾ നടക്കേണ്ടത് ലെക്ചറിങ് അല്ല എന്ന് ഞാൻ പറയും. അധ്യാപകർ ലെക്ചറിങ് അല്ല നടക്കേണ്ടത്, മറിച്ച് അവരെ ഗവേഷണങ്ങളാണ് നടക്കേണ്ടത്, അവിടെ അന്വേഷണങ്ങളാണ് നടക്കേണ്ടത്. അധ്യാപകരും കുട്ടികളും കൂടെ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാനുള്ള അന്വേഷണങ്ങൾ നടക്കണം. അന്വേഷണങ്ങൾ നടക്കുന്ന ഇടമായിട്ട് കലാലയങ്ങൾ മാറണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാറ്റത്തിന് വിധേയരാകാനായിട്ട് നമുക്ക് സാധിക്കണം. പുതിയ വിദ്യാഭ്യാസ നയം നമ്മുടെ പുതിയ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ, അത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കാണുന്നത് എന്താണ്? 60:40 എന്നൊരു രീതിയാണ്. 60% അധ്യാപകർ പഠിപ്പിക്കുന്നു, 40% വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഓൺലൈൻ പഠനങ്ങൾ നടക്കുകയാണ്. ഓൺലൈൻ പഠനങ്ങളാണ്. കുട്ടികൾക്ക് എത്ര ക്രെഡിറ്റ് വേണം, അവർക്ക് പല സ്ഥാപനങ്ങളിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ABC മെത്തേഡ് ആണ് ഉപയോഗിക്കാനായിട്ട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ABC മെത്തേഡ് എന്ന് നമുക്കറിയാലോ.
ABC മെത്തേഡ് എന്ന് പറയുമ്പോൾ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, അതാണ് ABC മെത്തേഡ്, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. അപ്പൊ കുട്ടികൾ പല സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്ന പല ക്രെഡിറ്റുകൾ അത് ഒരു ബാങ്ക് നിക്ഷേപം പോലെ മാറ്റിവെച്ചിട്ട് അവര് ഇതെല്ലാം കൂടി കളക്ട് ചെയ്തതിന് ശേഷമാണ് അവർക്ക് ഡിഗ്രി അവാർഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഓൺലൈൻ പഠനവും അധ്യാപകരെ പഠനം കൂടി ബ്ലെൻഡ് ചെയ്യുന്ന ഒരു പുതിയ രീതി ഇവിടെ കൊണ്ടുവരുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയില്ല. ഈ ഒരു പുതിയ രീതി പക്ഷെ നമ്മൾ അവലംബിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനോട് സഹകരിച്ചു പോകാനായിട്ട് തയ്യാറായേ പറ്റുള്ളൂ. ലോകത്ത് ഒരിടത്തും ഇല്ലാത്തൊരു രീതിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ABC രീതി അല്ലെങ്കിൽ 60-40 രീതി എന്ന് പറയുന്നത്. ഒരു രാജ്യവും അത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതല്ല, പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് അത് പരീക്ഷിക്കാനായിട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്കിപ്പോ ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്ത് നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു ഒരു പരിധി നമുക്കറിയാം, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടറിയാം. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓൺലൈനിലൂടെ ചെറിയ ചെറിയ കോഴ്സുകളിലൂടെ കുട്ടികൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സംവിധാനങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ പുതിയൊരു സംവിധാനം കലാലയങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ചേർന്നുകൊണ്ടുള്ള സംവിധാനത്തിലുള്ള പഠനവും കുട്ടികൾക്ക് ഗൈഡഡ് ആയിട്ട് അധ്യാപകർ ഓൺലൈൻ പഠനങ്ങളും കൊടുക്കുമ്പോൾ അതൊരു പുതിയൊരു കാഴ്ചപ്പാട് ഒരുപക്ഷെ കുട്ടികൾ സൃഷ്ടിച്ചേക്കാം. അതേതായാലും ചർച്ചയ്ക്ക് വിഷയമാകുമെന്ന് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ നിലവാരം ഈ പഠന പദ്ധതിയിലൂടെ എപ്രകാരം വിജയിക്കും എന്നത് ചോദ്യമാണ്. എപ്രകാരം വിജയിക്കും എന്നുള്ളതെല്ലാം ചോദ്യം. പക്ഷേ അതിന് സഹായകരമായ രീതിയിൽ നമ്മൾ സ്വയം എക്വിപ്ഡ് ആവാനായിട്ട് തയ്യാറാവണം. ഇപ്പോഴും മറ്റ് രാജ്യങ്ങളിലൊക്കെ പരമ്പരാഗത രീതിയിലുള്ള ക്ലാസ് റൂം ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോക്കും ഡെസ്കും ബ്ലാക്ക് ബോർഡും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പഠന പ്രക്രിയ തന്നെ നടക്കുമ്പോഴാണ് ഗവൺമെന്റ് ഈ പുതിയ പദ്ധതി കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ അത് ഉൾക്കൊള്ളാനായിട്ടും അത് നമ്മുടെ കലാലയങ്ങളെ നടപ്പിലാക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റം മറ്റു രാജ്യങ്ങളിലുണ്ട്, പക്ഷെ നമ്മളിവിടെ ഈ വിഭാവനം ചെയ്യുന്നത് പോലെയുള്ള ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം അല്ല മറ്റു രാജ്യങ്ങൾ അവലംബിക്കുന്നത്. ഇവിടെ ഇത് നടപ്പിലാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും പൊതുസമൂഹത്തിനും ഉണ്ടാകുന്ന സംശയങ്ങൾ, അവർക്കുണ്ടാകുന്ന ഭയം, അത് ദൂരീകരിക്കാനായിട്ട് നമ്മൾ ഈ മേഖലയിൽ കുറച്ചുകൂടി ആഴത്തിലേക്ക് കടന്നു പോകേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് കേന്ദ്ര സർവകലാശാലകളിലേക്ക് പ്രവേശനം ലഭിക്കാനായിട്ട് NTA നാഷണൽ ടെസ്റ്റ് ഏജൻസിയുടെ പരീക്ഷ കുട്ടികൾ എഴുതേണ്ടി വരും എന്നൊരു കാര്യം. നാഷണൽ ടെസ്റ്റ് ഏജൻസിയുടെ പരീക്ഷ എഴുതി അതിൽ വിജയിക്കുന്നവർക്ക് മാത്രമാണ് കേന്ദ്ര സർവകലാശാലകളിലേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേയേറെ കുട്ടികൾ തഴയപ്പെടും. മാത്രമല്ല കാതലായിട്ടൊരു ചോദ്യം വരും, കലാലയങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ പിന്നെ എന്തിനാണ്? ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാൽ PG പോകാവുന്നതാണ്, പക്ഷേ കേന്ദ്ര സർവകലാശാലകളിലേക്ക് പ്രവേശനം കിട്ടാൻ വീണ്ടും ഒരു ടെസ്റ്റ് എഴുതേണ്ടി വരുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കോളേജുകളിൽ നിന്ന് കിട്ടുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് വില ഉണ്ടാകുമോ എന്നൊരു സംശയം സ്വാഭാവികമാണ്. ഇതെല്ലാം നമ്മുടെ പ്രശ്നങ്ങൾ തന്നെയാണ്, വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ പുതിയ വിദ്യാഭ്യാസ നയം അതിനകത്ത് വളരെ ഗൗരവമായിട്ടുള്ള ചില സ്ട്രാറ്റജികൾ ഗവൺമെന്റ് ഉൾച്ചേർത്തിട്ടുണ്ട്. നമുക്കറിയാലോ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നോബൽ സമ്മാന ജേതാക്കളായിട്ടുള്ള അമർത്യ സെന്നും അതുപോലെ തന്നെ അഭിജിത്ത് ബാനർജിയും ഒക്കെ ഈ കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവര് അമർത്യ സെൻ പറയുന്നത് സാമൂഹ്യ വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ, സമീപനങ്ങൾ, തന്ത്രങ്ങൾ കാലികമായി പരിവർത്തന വിധേയമാകുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എല്ലാം കാലത്തിനനുസരിച്ച് പരിവർത്തന വിധേയമാവുകയാണ്. വികസനം നമ്മുടെ മുമ്പിലുള്ള സാധ്യതകളെ കണ്ടെത്തുകയും വ്യക്തിയും സമൂഹവും ഈ സാധ്യതകളിലുള്ള സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പുമായിട്ട് മാറാണ്, ഫ്രീഡം ഓഫ് ചോയ്സ് ഒരാണ്. ഈ സാധ്യതകൾ ഓരോ വ്യക്തിയിലും സമൂഹത്തിലും അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ, മനുഷ്യന്റെ കഴിവുകളെ വികസിപ്പിക്കേണ്ടതാണ്.
അപ്പൊ പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത് തന്നെ ഈ സാധ്യതകളെ കണ്ടെത്താനും അത് വികസിപ്പിക്കാനുമാണ് എന്ന് ഗവൺമെന്റ് പറയുന്നത്. അതുപോലെ തന്നെ അധ്യാപക സ്ഥാപന കേന്ദ്രീകൃത വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് വിദ്യാർത്ഥിയും സമൂഹവും കേന്ദ്രീകൃതമായ ഒരു സമീപനം സ്വീകരിക്കാനുള്ള ഒരു ആർജവത്വം നമ്മൾ പ്രകടിപ്പിക്കണമെന്നും ഈ പുതിയ നയരേഖ അല്ലെങ്കിൽ പുതിയ എഡ്യൂക്കേഷൻ പോളിസി ആവശ്യപ്പെടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് സമയബന്ധിതമായിട്ടുള്ള ചില ഉന്നങ്ങൾ ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ്, 10 ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ഈ നയരേഖ നമ്മുടെ മുമ്പിൽ പ്രാവർത്തികമാക്കുന്നത്. അതിന് കാരണം വെച്ച് കഴിഞ്ഞാല് ഐക്യരാഷ്ട്രസഭ രൂപം നൽകിയ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്, അത് മുമ്പിൽ വെച്ചിട്ട് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ എല്ലാ രാജ്യങ്ങളും ഇത് പ്രാവർത്തികമാക്കണം. അങ്ങനെ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അതിന്റെ 4th point പറയുന്ന 4th സുസ്ഥിര വികസന ലക്ഷ്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് ഗവൺമെന്റ് പുതിയ രൂപഭാവങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കലാലയ വിദ്യാലയങ്ങളില് പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ നാനാവിധങ്ങളാണ്. അവിടെ നമുക്ക് കുട്ടികൾക്ക് ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, വിദ്യാഭ്യാസം, ആജീവനാന്ത വിദ്യാഭ്യാസം എന്ന ഒരു കാഴ്ചപ്പാട് കൊടുക്കാനായിട്ട് സാധിക്കണം. വെറുതെ ഒരു ഡിഗ്രിയോടുകൂടി വിദ്യാഭ്യാസം തീരുകയല്ല, പ്രായ ഭേദമന്യേ വിദ്യാഭ്യാസം ഒരു തുടർ പ്രക്രിയയായിട്ട് പോകാനായിട്ട് സഹായകരമായ രീതിയിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ എല്ലാവരെയും തുല്യരായിട്ട് കണ്ടുകൊണ്ട് സമത്വ ഭാവനയുള്ള ഒരു വിദ്യാഭ്യാസം സംഭാവന ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി നമ്മുടെ സാമൂഹികമായിട്ടുള്ള സമവാക്യങ്ങൾ എല്ലാം മാറുകയാണ്. നമുക്കറിയാം കാലം മാറി, കാലത്തിനനുസരിച്ച് എല്ലാം മാറി വരികയാണ്. ഇവിടെ സാമൂഹിക സമവാക്യങ്ങൾ എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ ഭൗതിക, സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക, മത, വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലെല്ലാം ദ്രുതഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം വീട്, ഭക്ഷണ രീതി, ശുദ്ധജലം, മാലിന്യ നിർമാർജനം, ആരോഗ്യ പരിപാലന രീതികൾ, ഇതൊക്കെയാണ് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ പ്രാധാന്യം കൊടുക്കേണ്ട പലതും സാമൂഹ്യപരമായിട്ടുള്ള ഒരു സുസ്ഥിരമായ, അല്ല എന്താ പറയുക, മതങ്ങൾ തമ്മിലുള്ള നല്ല സൗഹാർദ്ദം നേരത്തെ ഉണ്ടായിരുന്നു, അതിപ്പോ പലരും പരിഗണിക്കപ്പെടാതെ പോകുന്നു. പല കാരണങ്ങൾ കൊണ്ട് വർഗീയ ധ്രുവീകരണങ്ങൾ വരുന്ന ഒരു സാഹചര്യമായിട്ട് പോലെയാണ്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു, മുതിർന്നവരെ ബഹുമാനിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് വ്യക്തി, കുടുംബ, സാമൂഹ്യ ബന്ധങ്ങളിലും ഈ സമവാക്യത്തിന്റെ മാറ്റങ്ങള് വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തികൾ കൂടുതൽ സാങ്കേതിക തലത്തില് അതിൽ കേന്ദ്രീകൃതമായിട്ടുള്ള ടെക്നോ സെൻട്രിക് ആയിട്ടുള്ള ശൈലിയിലേക്ക് നീങ്ങുന്നതിനാൽ വ്യക്തിബന്ധങ്ങളിലെ ഊഷ്മളത, വൈകാരികത, പക്വത അതെല്ലാം അന്യമായി പോവുകയാണ്. അപ്പോ സമൂഹത്തിൽ വലിയൊരു മാറ്റം വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ലൈഫ് സ്കിൽസ് പഠിപ്പിക്കണം എന്ന് നമുക്കറിയാം. ഈ ലൈഫ് സ്കിൽസ് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ലിംഗസമത്വം, പരിസ്ഥിതി സൗഹാർദ്ദ പരിപാടി, ഭിന്നശേഷിക്കാരെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു തുറവി, പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടും ദളിത് ആദിവാസി മേഖലയിലോടുള്ള വിവേചനരഹിതമായിട്ടുള്ള പക്ഷം ചേരല്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ ഉൾച്ചേർന്നു കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകണം എന്നത് ഈ നയരേഖ അല്ലെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷൻ പോളിസി വിഭാവനം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും കൺവെൻഷൻ രീതിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ചിന്തയും പ്രവർത്തന രീതിയും അവലംബിക്കുകയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം. കേരളത്തില് ഒരു കുതിച്ചുചാട്ടം ഉന്നത വിദ്യാഭ്യാസ മേഖല ഉണ്ടാകണമെങ്കിൽ അത് ഈ വിവര സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടെ കുട്ടികളില് ഗവേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ത്വര വർദ്ധിപ്പിക്കുകയും കൂടുതൽ ആ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവരെ പ്രേരിപ്പിക്കുകയും പുതിയ പുതിയ കോഴ്സുകൾ കുട്ടികളെ പരിചയപ്പെടുത്തുകയും
ആ കോഴ്സുകളിലേക്ക് കുട്ടികളെ ആകർഷിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പരിപോഷിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് അധ്യാപകർ എക്യുപ്ഡ് ആവണം. അധ്യാപകർ ഏത് മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ വന്നാലും അതിനെ ഉൾക്കൊള്ളുവാനായിട്ടും അതിനോട് താതാത്മ്യപ്പെടാനും അതിനുവേണ്ടി സ്വയം സജ്ജരാകാനുള്ള ഒരു തുറന്ന മനസ്സ് കാണിക്കണം. അങ്ങനെ അധ്യാപകരാണ് വാസ്തവത്തിൽ കുട്ടികളെ നല്ല ദിശാബോധമുള്ളവരാക്കി മാറ്റി എടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകരെ, എന്നെ കേട്ടതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. കോളേജ് അധ്യാപകർ എന്ന നിലയിൽ നിങ്ങൾ കൊടുക്കുന്ന വലിയ ദർശനങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിൽ, രാഷ്ട്ര നിർമ്മാണത്തിൽ അവർക്കൊരു വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്ന ബോധ്യം ഈ വിദ്യാർത്ഥികളിൽ രൂഢമൂലമാക്കുന്നതും അതിനുവേണ്ടി പുതിയ കോഴ്സുകൾ അന്വേഷിക്കാനും കണ്ടെത്താനും പ്രേരിപ്പിക്കുന്നതും അധ്യാപകരാണ്. അത് കണ്ടെത്തി കൊടുക്കാൻ കണ്ടെത്തുവാനായിട്ട് സഹായകരമായിട്ടുള്ള നിലപാടെടുക്കുന്ന അധ്യാപകരാണ്. അധ്യാപകർ കൊടുക്കുന്ന വ്യക്തമായ ദിശാബോധം കൊണ്ടാണ് വിദ്യാർത്ഥികൾ പുതിയ പുതിയ തലങ്ങളിലേക്ക്, പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് അവർക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ BCM കോളേജിലെ അധ്യാപകരും സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ അധ്യാപകരും ഈ വിദ്യാർത്ഥി സൗഹൃദ അന്തരീക്ഷം സംജാതമാക്കുന്നതിൽ എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല പ്രവൃത്തികളെയും ഞാൻ വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും ഈ ഒരു ലെക്ചർ സീരീസ് നിങ്ങൾ ആരംഭിക്കുന്നത് വഴി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നൂതനമായ അറിവുകളെ കുറിച്ച്, സാധ്യതകളെ കുറിച്ച് കൂടുതൽ കുട്ടികളിലേക്ക് അറിവ് പകരാനോ അല്ലെങ്കിൽ അവർക്കൊരു പ്രേരണയായിട്ട് മാറാനോ ഇടയാകും എന്നതുകൊണ്ട് ഇതിനെ ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. അഭിനന്ദ്യ തോമസ് തറയിൽ പിതാവ് നമ്മുടെ മുമ്പിൽ വെച്ച ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു പുതു സമീപനം, അതായത് വനിതകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാട്, അത് വനിതകളെയും പുരുഷന്മാരോടൊപ്പം തുല്യരാക്കുന്ന ആ കാഴ്ചപ്പാട് ഇന്ന് ചാവറയച്ചൻ നമുക്ക് നൽകിയ തുറന്നൊരു സമീപനമാണ്. എല്ലാ ജാതി മനുഷ്യരെയും അതിന് ഒരു 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 ബാഹ്യമായിട്ടുള്ള ഒരു ഒരു ഡിവിഷനും ഇല്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും എല്ലാം പഠിക്കാൻ സാധിക്കുന്ന, എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാൻ സാധിക്കുന്ന പൊതുവിദ്യാലയങ്ങൾ എന്ന കാഴ്ചപ്പാട്, ഇതെല്ലാം ക്രൈസ്തവ സംഭാവനകളാണ്. ഈ സമൂഹത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടിയിട്ട്, മാറ്റത്തിന് വേണ്ടിയിട്ട് ക്രൈസ്തവ സംഭാവനകളാണ് എന്ന തിരിച്ചറിവോടുകൂടെ ഇനിയും ഈ സമൂഹത്തിൽ മാറ്റം വരുത്താനായിട്ട് നമുക്ക് ഒത്തിരിയേറെ സംഭാവനകൾ നൽകാനുണ്ട് എന്ന തിരിച്ചറിവോടുകൂടെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. BCM കോളേജ് അതിന്റെ സ്ഥാപകനെ അനുസ്മരിച്ചുകൊണ്ട് ഈ ഒരു അനുസ്മരണ ദിനം സംഘടിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിന് നിങ്ങളോട് ഈ അധ്യാപകരും വിദ്യാർത്ഥികളും കടപ്പെട്ടവരാണ്. കാരണം സ്ഥാപകനെ അനുസ്മരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞവരെ അതിൻ്റെ കാരണ അതിൻ്റെ ആ ഫസ്റ്റ് ഇൻസ്പിറേഷനിലേക്ക് പോവുകയാണ്. ഈ സ്ഥാപനം ഉണ്ടാക്കാനായിട്ട് തറയിൽ പിതാവിന് പ്രചോദനമായ ചിന്ത, ആ ഒരു പ്രേരക ചൈതന്യം, അതിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുകയാണ്. ആ ചൈതന്യത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നവർക്ക് പുതു ചൈതന്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുക. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഈ പുതിയ കാലഘട്ടത്തിൽ ഇത്തരം നേരത്തെ തന്നെ ഇതിനെയൊക്കെ കണ്ട ഈ മഹാനുഭാവന്മാരെ ഹൃദയപൂർവ്വം നമസ്കരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് സ്റ്റെഫി സാറിനോട്, ഫിൽമോൻ അച്ഛനോട്, മറ്റെല്ലാ ഭാരവാഹികളോടും, അഭിമന്യ പണ്ടാരശ്ശേരി പിതാവിനോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ആദരവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിശ്രമിക്കുന്നു. താങ്ക് യു അച്ഛ. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി BCM കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളും CSM നേതൃത്വം നൽകുന്ന അധ്യാപികയും ഈ യോഗത്തിന്റെ മുഖ്യ കാരണക്കാരിയുമായ ഡോക്ടർ അനു തോമസിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ കോട്ടയം അതിരൂപതയുടെ സഹായം എത്രാൻ അഭിമന്യ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ KCBC സെക്രട്ടറിയും POC ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ജേക്കബ് പാലക്കാപ്പിള്ളി, MG യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ ഡോക്ടർ ജോസ് ജെയിംസ്, BCM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്റ്റെഫി തോമസ്, കോട്ടയം അതിരൂപതയുടെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസികളുടെ സെക്രട്ടറിയായ റെവറൻഡ് ഫാദർ ഫിൽമോൻ കളത്ര,
കാത്തലിക് സ്റ്റുഡന്റ് മൂവ്മെന്റ് സേവിയർ ബോർഡ് കോർഡിനേറ്റേഴ്സ്, മറ്റ് വിശിഷ്ട അതിഥികളെ, അധ്യാപക അനധ്യാപകരെ, വിദ്യാർത്ഥികളെ, മധ്യകേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പുതു ചൈതന്യം നൽകിയ അഭിവന്ദ്യ തോമസ് തറയിൽ പിതാവിന്റെ അനുസ്മരണാർത്ഥം നടത്തുന്ന ജ്യോതിർഗമയ എന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. തറയിൽ പിതാവിന്റെ 46-ാം ചരമവാർഷികത്തിൽ ഇത് സാധ്യമാക്കി തന്ന സർവേശ്വരന് ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. പിതാവിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി തുടങ്ങിയ BCM കോളേജിലും ഉഴുവൂർ കോളേജിലും പഠിച്ച അനേകം ആളുകൾ സമൂഹത്തിന് ജ്യോതിസായി തീർന്നു. സ്ത്രീ ശാക്തീകരണം വഴി സമുദായവും സമൂഹവും ഉയരട്ടെ എന്ന ആശയത്തോടെ സ്ഥാപിച്ച BCM കോളേജിന്റെ ഭാഗമായി തീർന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. നമ്മുടെ തലമുറയിൽ പെട്ട, പ്രത്യേകിച്ച് യങ് ജനറേഷനിൽപ്പെട്ട അധികം പേർക്ക് അറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. പിതാവ് 1960-കളിൽ ധാരാളം യുവതി യുവാക്കളെ ജർമ്മനി, ഇറ്റലി പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ മെഡിസിനും നഴ്സിംഗും ഒക്കെ പഠിപ്പിക്കാൻ അയച്ചിരുന്നു. ഫോണും ഇന്റർനെറ്റും ഒന്നുമില്ലാതിരുന്ന കാലമായിരുന്നിട്ട് പോലും പിതാവിന്റെ കണക്ഷൻസ് വഴിയായി നമ്മുടെ വിസിറ്റേഷൻ കോൺവെന്റിലെയും സെന്റ് ജോസഫ് കോൺവെന്റിലെയും സിസ്റ്റേഴ്സിന് ജർമ്മനിയിലെ ക്ലിനിക്കുകളിൽ നഴ്സുമാരായി ജോലി ചെയ്യാനും അതുവഴി നമ്മുടെ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുവരുവാനും കാരണമായിട്ടുണ്ട്. പിന്നീട് ഞാൻ ഹയർ സ്റ്റഡീസിനായി ജർമ്മനിയിൽ പോകുമ്പോൾ മ്യൂണിക്കിലെ നമ്മുടെ സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിലും ക്ലിനിക്കിലും പോകാനിടയാവുകയും പിതാവിന്റെ ആ ദീർഘവീക്ഷണത്തെ ഓർത്ത് ആശ്ചര്യപ്പെടാനും ഇടയായിട്ടുണ്ട്. ഇനി എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇങ്ങനെ ഒരാശയം പറഞ്ഞപ്പോൾ തന്നെ ഏറ്റവും അധികം പ്രചോദനം തന്ന കോളേജ് മാനേജ്മെന്റിന്, പ്രത്യേകിച്ച് അഭിവന്ദ്യ മൂലക്കാട്ടിൽ പിതാവിനും പണ്ടാരിശ്ശേരിൽ പിതാവിനും അക്കപ്പറമ്പിൽ അലക്സ് അച്ഛനും കളത്ര ഫിൽമോൻ അച്ഛനും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ആദരണീയനായ പണ്ടാരിശ്ശേരിൽ പിതാവ് അധ്യക്ഷ പ്രസംഗം നടത്തുകയും തറയിൽ പിതാവിന്റെ ക്രാന്തദർശിത്വവും നമ്മൾ, പ്രത്യേകിച്ച് അധ്യാപകർ, സമൂഹത്തിന് ചെയ്യേണ്ട ഉത്തരവാദിത്വത്തെ കുറിച്ചും നമുക്ക് വ്യക്തമാക്കി തന്നു. വളരെ പെട്ടെന്നാണെങ്കിലും പറഞ്ഞ ഉടനെ തന്നെ POC ഡയറക്ടർ സ്ഥാനത്തിന്റെ തിരക്കുകൾക്കിടയിൽ പോലും കാലിക പ്രസക്തമായ ഈ വിഷയം, അതായത് എയ്ഡഡ് ഉന്നത വിദ്യാഭ്യാസം സാധ്യതകളും വെല്ലുവിളികളും എന്ന ഈ ഒരു ടോപ്പിക്ക് വളരെ അർത്ഥവത്തും ലളിതവുമായ രീതിയിൽ റെവറൻ ഫാദർ ജേക്കബ് പാലക്കാപ്പിള്ളി അച്ഛൻ നമുക്ക് മനസ്സിലാക്കി തന്നു. പുതിയ കോഴ്സുകൾ, പ്രത്യേകിച്ച് തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ, കൺവെൻഷനൽ കോഴ്സുകളിൽ നിന്ന് മാറി പുതിയ കോഴ്സുകൾ എയ്ഡഡ് കോളേജുകളിൽ വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അധ്യാപകർ എപ്പോഴും ഗവേഷകരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അന്വേഷികളുമായിരിക്കണമെന്നും ABC മെത്തേഡിനെ കുറിച്ചും ഒക്കെ അച്ഛൻ ലളിതമായ ഭാഷയിൽ പറഞ്ഞു തന്നു. അച്ഛന് കോളേജ് മാനേജ്മെന്റിന്റെ പേരിലും ഞങ്ങൾ എയ്ഡഡ് അധ്യാപക സമൂഹത്തിന്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ഡോക്ടർ ജോസ് ജെയിംസ് സാറിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വിലയേറിയ നിർദ്ദേശങ്ങൾ തന്ന് എപ്പോഴും ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്റ്റെഫി തോമസ് സാറിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ തന്നെ ഫിൽമോൻ അച്ഛന്റെ പ്രോത്സാഹനം വളരെ വലുതായിരുന്നു. അച്ഛനും നന്ദി അർപ്പിക്കുന്നു. ഇതിന്റെ പിന്നിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പ്രവർത്തിച്ച CSM സേവിയർ ബോർഡ് ഭാരവാഹികളായ ബൈജു അച്ഛനും ശാലിനി മിസ്സിനും സിസ്റ്റർ രമ്യയ്ക്കും ഡോക്യുമെന്ററി തയ്യാറാക്കാൻ സഹായിച്ച ഞങ്ങളുടെ മലയാള വിഭാഗം HOD അനിൽ സാറിനും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്കും IT സപ്പോർട്ട് തരുന്നവർക്കും ഈ യോഗത്തിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും വിശിഷ്ടാതിഥികൾക്കും അധ്യാപക അനധ്യാപകർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ദേശീയഗാനത്തോടുകൂടി ഈ യോഗം സമാപിക്കുകയാണ്. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാതാ പഞ്ച
പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കള വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയ ഗാഥാ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ ഇതോടെ ജ്യോതിർഗമയ പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. ഈ യോഗം സമാപിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു.